അപ്പോസ്തലൻ പറയുന്നത് പോലെ കുടാരമായ ഈ ഫോമഫോനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത എന്ന് വെച്ചാൽ സ്വർഗത്തിൽ ദൈവം ദാഹാൻ ശില്പിയായി നിർമ്മിച്ച ഒരു പട്ടണവും ഒരു കെട്ടിടവും ഈ പിതാവിന് വേണ്ടി ഈ പിതാവ് തൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ രക്ഷിതമായി സ്വീകരിച്ചപ്പോൾ തന്നെ തനിക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുന്ന ആ സ്വർഗീയ അനുഗ്രഹത്തിലേക്ക് നമ്മളെ വിട്ട് കടന്നു പോയിരിക്കുമ്പോൾ പ്രിയ മമ്മി ഈ പിതാവിൻ്റെ മക്കള് ഇവിടുത്തെ ഡേസ്മാമയോടുള്ള ബന്ധത്തിലാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. ഡേസ്മാമയും മതിച്ചാനും മക്കളും ഒക്കെ ഞങ്ങൾ വളരെ നാളുകളായി ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും ഒരുമിച്ച് കൂട്ടായ്മ അനുഭവിപ്പാനും ദൈവം ഞങ്ങൾക്ക് തന്ന അവസരത്തെ ഓർത്തും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പിതാവിന് ലോകത്തിൽ ജീവിപ്പാൻ ദൈവികമായ നന്മകൾ അനുഭവിപ്പാൻ മക്കളെ കൊച്ചുമക്കളെ ജീവിതത്തിലെ സൗഭാഗ്യങ്ങളെല്ലാം ആവോളം അനുഭവിപ്പാനും ജീവിതത്തിൽ കർത്താവ് ചെയ്ത നന്മകളെ ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാനും ഈ അടുത്ത ദിവസങ്ങളിൽ ഡൽഹിയിൽ പോയി മക്കളോടൊപ്പം അവിടെ ആയിരിക്കാനും എല്ലാവരെയും കാണുവാനും എല്ലാവരുമായുള്ള സ്നേഹ മക്കളുടെ സ്നേഹ ആദരവുകളെ സൽക്കാരങ്ങളൊക്കെ സ്വീകരിപ്പാനുമൊക്കെ ദൈവം കൊടുത്ത അവസരങ്ങളെ ഞാൻ ഈ അവസരത്തിൽ ഓർത്ത് ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ പിതാവിൻ്റെ വേർപാട് കുടുംബാംഗങ്ങൾക്ക് ഒരു നഷ്ടമാണ്. എങ്കിലും ദൈവോചനം പറയുന്നു, പുലസും പസലും പറയുന്നു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടി ഇരിക്കുന്നത് എനിക്കേറെ നല്ലത്. അത് അത്യുത്തമമല്ലോ, ഇംഗ്ലീഷ് ബൈബിളിനകത്തത് ഇറ്റ് ഇസ് ഫാർ ഫാർ ബെറ്റർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ ലോകത്തിലുള്ള മക്കളോടും എല്ലാ സൗഭാഗ്യങ്ങളോടും കുടുംബജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങളോടും എല്ലാ വിധത്തിലും ആനന്ദത്തോടും ജീവിക്കുന്നതിനേക്കാളും ഉത്തമമായ ഫാർ ഫാർ ബെറ്റർ ആയിരിക്കുന്ന അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ കാംക്ഷിച്ചു എന്ന് അപ്പോസ്തലൻ പറയും പോലെ അധികം നല്ല ആ സ്വർഗീയ അനുഭവത്തിലേക്ക് ഈ പിതാവ് വാങ്ങിപ്പോയിരിക്കുമ്പോൾ ഈ കുടുംബാംഗങ്ങളെല്ലാം ആശ്വസിപ്പിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മാത്രമല്ല അപ്പോസ്തലൻ പറയുന്നത് ഈ കൂടാരത്തിൽ ഞങ്ങൾ ഞരങ്ങിക്കൊണ്ട് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് സ്വർഗത്തിന് നിത്യമായൊരു കെട്ടിടം ഉണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. ആ ബോധ്യത്തിൽ ആ കെട്ടിടം ഞങ്ങൾക്ക് പ്രാപിച്ചെടുക്കണം, ആ സ്വർഗീയമായ അനുഭവം ഞങ്ങൾക്ക് കൈവശമാക്കിയെടുക്കണം എന്ന ആഗ്രഹത്തോട് ഒന്ന് ഞാൻ ചെയ്യുന്നു. പിൻപിലുള്ളതെല്ലാം മറന്ന് മുൻപിലുള്ള എൻ്റെ സ്വർഗീയ അനുഭവം നിത്യത സ്വർഗീയ ആ രാജാവിനോട് ചേർന്നുള്ള ഈ ലോകത്തിലെ സൗഭാഗ്യങ്ങളും ഉത്തമമായ അനുഗ്രഹീതമായ സാഹചര്യങ്ങളെ ഞാൻ വാഞ്ചിക്കുന്നു എന്ന് അപ്പോസ്തലൻ പറയുന്നത് പോലെ നമുക്ക് ഈ പിതാവിൻ്റെ വേർപാടിനോട് ബന്ധപ്പെട്ട് ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെയും ജീവിതത്തിൽ ഒരിക്കൽ മരണം നമ്മളെ വന്ന് മാടി വിളിക്കുമ്പോൾ നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട് യേശു കർത്താവിനെ നമ്മുടെ പാപങ്ങളും ജീവിതത്തിലെ കുറവുകളും ഒക്കെ ക്ഷമിച്ച് നിത്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുവാൻ തക്കവണ്ണം നമ്മെ ശുദ്ധീകരിക്കുന്ന ദൈവവും കർത്താവുമായി നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് വീണ്ടും അംഗീകരിച്ച് കർത്താവിന് വേണ്ടി നമ്മുടെ ഹൃദയത്തെ വീണ്ടും കൊടുത്ത് നമുക്കും സ്വർഗീയ അനുഭവങ്ങൾക്ക് വേണ്ടി ഒരുങ്ങാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രിയ കർത്താവേ, നല്ല ദൈവമേ, ഈ പ്രിയ പിതാവിൻ്റെ വേർപാട് കർത്താവേ പ്രിയ മമ്മിക്കും മക്കൾക്ക് പ്രിയപ്പെട്ടവർക്കൊക്കെ വേദനയും പ്രയാസവും ലോകപ്രകാരം ഉണ്ടാകുമ്പോൾ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടല്ലോ. ഞങ്ങൾ യാതൊരു കഷ്ടങ്ങളിൽ ഉള്ളവരെ ആശ്വസിപ്പിപ്പാൻ ശക്തരാകേണ്ടത് ഞങ്ങൾക്കുള്ള കഷ്ടങ്ങളിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നതെന്ന് ദൈവത്തിൻ്റെ വചനം പറയും പോലെ ഈ കുടുംബാംഗങ്ങളെ നീ ഇന്ന് അധികമായി ആശ്വസിപ്പിക്കുകയും ദൈവിക ബലം കൊണ്ട് നിറയ്ക്കി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ അഭിഷേകത്താൽ നിറച്ച് കർത്താവേ ഈ സംസ്കാര ശുശ്രൂഷ അത് ഏറ്റവും അനുഗ്രഹമായി തീർത്തപ്പോൾ ദൈവത്തിൻ്റെ പ്രത്യാശയോടെ പ്രിയപ്പെട്ടവർ ഈ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനും എല്ലാം നീ അധികമായിട്ട് ഇടവരുത്തുമാറാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥകളൊക്കെ നീ അനുകൂലമാക്കി തരുന്നതിനായി സ്തോത്രം. പ്രിയപ്പെട്ടവരൊക്കെ കടന്നു വരുവാനായിട്ട് താല്പര്യപ്പെട്ടായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് തക്ക സമയത്ത് കൂട്ടി വരുത്തുമാറാക്കണം. ശുശ്രൂഷകളെല്ലാം അനുഗ്രഹവും കർത്താവ് എല്ലാവർക്കും
ആശ്വാസം വരുന്നതുമായി തീരുമാറാകണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സമാധാനം കൊണ്ട് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നത് പറഞ്ഞ് ആ സ്വർഗീയ പിതാവിൻ്റെ യേശു കർത്താവിൻ്റെ വലിയ സമാധാനം കൊണ്ട് എല്ലാവരും നിറക്കുമാറാകണം. സ്വർഗസകലതും നന്നായി ചെയ്തോട്ട് യേശുവിൻ്റെ നാമത്തിൽ പിതാവേയും. എൻ്റെയും കുടുംബത്തിൻ്റെയും പേരുള്ള അനുശോചനങ്ങളും ഞങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ജീസസ് വേൾഡ് മിനിസ്ട്രീസിൻ്റെ ഫൗണ്ടർ പ്രസിഡൻ്റ് ആയിരിക്കുന്ന റബറൻ ജുണ്ടാരോവറുകളുടെ പേരിലുള്ള അനുശോചനവും ഈ കുടുംബാംഗങ്ങളെ പ്രിയപ്പെട്ടവരെയും അറിയിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരോടും കൂടി ഇരിക്കട്ടെ. Thank you.
പൊന്നേശു തമ്പൂര നല്ലോരുരെ ചരണനെ സ്നേഹിച്ചു ജീവൻ വെച്ചു പൊന്നേശു തമ്പൂര നല്ലോരുരെ ചരണനെ സ്നേഹിച്ചു ജീവൻ വെച്ചു സ്വർഗസിംഹാസന താരന്റെ മാറും ദൂതൻ സേവയും വിട്ടനും പേർക്കാ സ്വർഗസിംഹാസന താരന്റെ മാറും ദൂതൻ സേവയും വിട്ടനും പേർക്കാ ദാസനെ പോലവൻ ജീവിച്ചു പാവി ശാപം ശിരസരി എത്തിയിടുക ദാസനെ പോലവൻ ജീവിച്ചു പാവി ശാപം ശിരസരി എത്തിയിടുക പൊന്നേശു തമ്പൂര നല്ലോരുരെ ചരണനെ സ്നേഹിച്ചു ജീവൻ വെച്ചു Amen.
ശരണനെ സ്നേഹിച്ചു ജീവൻ വെച്ചു.
മരിച്ചവരുടെ പുനരുദ്ധാനവും ആവണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, ആ ദ്രവത്വത്തിൽ ഉയർക്കുന്നു. അവമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീയമല്ല പ്രാകൃതമത്രേ ഒന്നാമത്തേത്, ആത്മീകം പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്നും മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും, സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരും ആകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. യേശു എന്ന
വിശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാൻ. വളരെ വിലപ്പെട്ടതെന്ന് മനസ്സിലാക്കി ഈ ഭൂമിയിൽ നിന്നോട് ചേർന്ന് അത് ചെലവഴിച്ചു. നിനക്ക് ഏറ്റവും പ്രയോജനകരമായ രീതിയിൽ ജീവിച്ചല്ലോ. സ്തോത്രം. സ്നേഹവാനായ ദൈവമേ, ദാസനിലൂടെ ഇടവേക്കും ഞങ്ങളുടെ സഭയ്ക്കും അതേ ഉൾപ്പെട്ടതാളുള്ള എല്ലാ രംഗങ്ങളിലും ലഭിച്ചതാളുള്ള ശുശ്രൂഷകളെ ഞങ്ങൾ ഓർക്കുകയാണ്. നേതൃത്വത്തിനായി സ്തോത്രം. ഞങ്ങളുടെയൊക്കെ ജീവിതം ഏറ്റവും അർത്ഥപൂർണമായി തീർന്നത് ഞങ്ങൾ ദൈവത്തോട് ചേർന്ന് ഞങ്ങളുടെ ജീവിതത്തെ ചേർത്ത് നിർത്തുമ്പോഴാണ്, സഭയോടും സമൂഹവുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ്, അനുഗ്രഹീതമായ കുടുംബജീവിതം നയിക്കുമ്പോഴാണ്. ഇതൊക്കെ മനസ്സിലാക്കി ഈ ലോകത്തിൽ ജീവിപ്പാൻ ഞങ്ങൾക്കും ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനായ ഞങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുന്നതായ ആത്മീയമായ അനുഭവത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. ഞങ്ങളുടെ ഇടവയിലും വിവിധ മേഖലകളിൽ നിൻ്റെ മകനെ വേണ്ടുന്നതാളെ ശുശ്രൂഷകളൊക്കെ ചെയ്തല്ലോ. സ്തോത്രം. എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്ന ലാഭവുമാണ്. ജീവിതം ദൈവമേ ദൈവത്തിൻ്റെ ദാനമാകുന്നു. മരണം ഒരു നഷ്ടമല്ല, അതിനപ്പുറമായ ഒരു ലാഭമാകുന്നു. നിത്യതയിലേക്കുള്ള പ്രവേശനമാണ്. സ്നേഹവാനായ ദൈവമേ, ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ ഞങ്ങളുടെ കരങ്ങളെ സമർപ്പിക്കുന്നു. നിൻ്റെ സമാധാനവും സ്വസ്ഥതയും സൗഖ്യവും അവർക്ക് നൽകണമേ. സ്തോത്രം. പ്രിയമുള്ള പിതാവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരൊക്കെ മരണം മൂലം മാറ്റപ്പെടുമ്പോൾ വലിയ വേദനയുടെ മതത്തിൽ നീ ഞങ്ങൾക്ക് തരുന്നതായ സമാധാനത്തിനും സൗഖ്യത്തിനും ആശ്വാസത്തിനും വേണ്ടി സ്തോത്രം.
അത് മനുഷ്യർ നൽകുവാനും സാധ്യമല്ല, ഞങ്ങളുടെ ശുശ്രൂഷകൾക്ക് നൽകുവാനും ഒരു പരിധിവരെ സാധ്യമല്ല. അതിനപ്പുറമായി ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഞങ്ങളെ സൗഖ്യമാക്കുന്ന, സമാധാനിപ്പിക്കുന്ന, പ്രത്യാശ പകരുന്ന, ധൈര്യപ്പെടുന്ന ആളൊരു ദൈവമാണല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഇടപെടുന്നല്ലോ, സ്തോത്രം. ഞങ്ങൾക്ക് രൂപാന്തരം സംഭവിക്കുന്നു. ഞങ്ങളുടെ നിരാശ മാറി ഞങ്ങൾക്ക് പ്രത്യാശ ലഭ്യമാകുന്നു, സ്തോത്രം. പ്രിയമുള്ള കർത്താവേ, ഈ പ്രിയ ദാസൻ പ്രവേശിതാളുടെ സ്ഥാനത്ത് ബിംബങ്ങളുടെ പ്രതീസായിൽ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും പ്രവേശിക്കേണ്ടി വരാം. ഈ ലോക ജീവിതം താൽക്കാലികമാണ്, ഒരു ശ്വാസം മാത്രമാണ്. ഞങ്ങൾ ഒരു മണ്ണും ചാരവുമാകുന്നു. ഞങ്ങൾ ഓർക്കുകയാണ്, സ്തോത്രം. ഞങ്ങളെ വിനയപ്പെടുത്തുന്നു. ഞങ്ങൾക്കൊന്നും പുകഴുവാനായിട്ടില്ല പിതാവേ. ജഡത്തിലൊന്നും പ്രശംസിപ്പാൻ ഞങ്ങൾക്കിടയാകരുതെന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത നിമിഷം, അടുത്ത ദിവസം ഒരു പക്ഷേ ഞങ്ങളായിരിക്കാം. പ്രിയമുള്ള കർത്താവേ, ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സാന്നിധ്യമൊക്കെ അവർക്ക് അനുഗ്രഹത്തിന് മുഖാന്തരമാകണമേ. ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുകയാണ്. ശുശ്രൂഷയിലാകമാനം ദൈവസാന്നിധ്യവും ചൈതന്യവും പരിശുദ്ധാത്മാവിനെ നടത്തിപ്പ് അനുഭവിപ്പാൻ സഹായിച്ചാട്ട്. കുറവുകളൊക്കെ മറക്കണമേ, അനുഗ്രഹിച്ചാട്. സകലതും യേശുവർ നാമത്തിൽ തന്നെ ആമി. എന്നെ അവൻ കാണിച്ചാൽ
Kashtare Vartikyam
ശോഭിക്കും വീടേ ദൈവ വാനവരിൽ സ്തുതി നാം
വീട്ടിൽ വെച്ചുള്ള ശുശ്രൂഷ ആരംഭിക്കുകയാണ്. പുറത്തുള്ള ആളുകളൊക്കെ ദയവായിട്ട് ഈ ശുശ്രൂഷയെ സംബന്ധിച്ചാണ് പ്രാർത്ഥനാപൂർവ്വം. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിൻ നാൾ പാർത്തലെ രക്ഷപ്പെട്ടോരക്കേരെ കൂടി ആകാശി പേർ വിളിക്കും നേരം കാണുമെൻ പേരോ പേർ വിളിക്കും നേരം കാണും പേർ വിളി
നേരം കാണുമെന്ന് പേരോ നിദ്ര ക്രിസ്തുവിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തു ശോഭാധാരിപ്പാനുയർത്തുതൻ ഭക്തർ ഭാവനെ ആകാശം ും നേരം കാണും കാണും പേർക്കുരാപകല ഞാൻ ചൊല്ലിടട്ടെ തൻ സ്നേഹത്തിൻ പാർത്തലത്തിൽ എന്റെ വേല തീർത്തി ജീവിതാന്ത്യത്തിൽ പരിശുദ്ധാരുഹായിക്കും സ്തുതി ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനാദി വന്ന് പുരാൻ പരിശുദ്ധൻ 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 വൃന്ദങ്ങളിൽ സ്തുതി നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു വണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹാ തമ്പുരാനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ അയ്യോമേ ബലവാനേ നീ പരിശുദ്ധനാകുന്നു വണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹാ തമ്പുരാനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു വണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹാ തമ്പുരാനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി സൃഷ്ടാവേ നിനക്ക് സ്തുതി അടിയാരോട് കൃപയെ നമസ്കാര രാജാവേ നിനക്ക് സ്തുതി ഞങ്ങളുടെ പിതാവേ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ഇടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടം നിരക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ ജീവന്റെയും മരണത്തിന്റെ മേലധികാരമുള്ള ദൈവമായിർത്താവേ കൽപ്പന ലംഘനം മൂലം പാപത്തിനും മരണത്തിനും അധീനരായി തീർന്ന ഞങ്ങളുടെ വർഗത്തെ നിന്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം വീണ്ടെടുക്കുകയും പാപത്തിന്മേലും മരണത്തിന്മേലും ഞങ്ങൾക്ക് ജയം നൽകുകയും ചെയ്തിരിക്കുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു കർത്താവേ തിരുവിഷ്ടപ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട് ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ പിതാവിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് തിരുസന്ധിയിൽ ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ പിതാവും പുത്രനും പരിശുദ്ധ രൂഹായി മാതയുമേ ആയുസിൻ്റെ അനിതത്തെ കുറിച്ചുള്ള ബോധത്തോട് വരുവാനിക്കുന്ന നിത്യായുസിനെ കുറിച്ചുള്ള കാത്തിരിപ്പോടും ഞങ്ങൾ ജീവിക്കുന്നു ഭാഗ്യമുള്ള അവസാനത്തിനും സമാധാനമുള്ള പുറപ്പാടിന് യോഗ്യരായി തീരുവാൻ ഞങ്ങൾ കൃപ നൽകുകയും ചെയ്യണമേ ആയതിപ്പോഴും അല്ല ഇപ്പോഴും തന്നെ ജാതികളെ നിങ്ങളെല്ലാവരും ഇതിനെ കേൾപ്പിൻ സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവീൻ മനുഷ്യൻ ഒരു സ്വരൂപത്തിൽ നടക്കുന്നു അവൻ പുക പോലെ മാഞ്ഞു പോകുന്നു അവൻ നിക്ഷേപങ്ങളെ കൂട്ടുന്നു ആർക്കായി അവയെ ശേഖരിക്കുന്നു എന്ന് അവൻ അറിയുന്നില്ല പാപങ്ങളിൽ മൊത്തമുള്ള ശാസ്ത്രയാൽ ഞാൻ ക്ഷയിച്ചു പോയി നീ മനുഷ്യനെ ക്ഷയിച്ചു
അവന്റെ ആഗ്രഹങ്ങളെ വൈക്കോൽ പോലെ നീക്കിക്കളഞ്ഞോ, സകല മനുഷ്യരുമായി പോലെയാകുന്നു. കണ്ടാലും നീ മരിച്ചവർക്ക് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നുവോ? ബലവാന്മാർ എഴുന്നേറ്റ് നിനക്ക് സ്തോത്രം ചെയ്യുമോ? ശവക്കുഴികളിലുള്ളവർ നിന്റെ കൃപയെയും നാശത്തിൽ നിന്റെ വിശ്വസ്തയും അറിയിക്കുമോ? ഇരുട്ടിൽ നിന്റെ അത്ഭുതവും മറന്നുപോയ ദേശത്തിന്റെ നീതിയും അറിയപ്പെടുമോ? ജീവിച്ചിരുന്ന മരണം കാണാതെ ഇരിക്കുകയും പാതാളത്തിന്റെ കയ്യിൽ നിന്നും തന്റെ പ്രാണനെ വിടുവിക്കുകയും ചെയ്യുന്ന മനുഷ്യനാരുള്ളൂ? നീ മനുഷ്യനെ എളിമയിലേക്ക് തിരിയുമാറാക്കി മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്നും മരളി ചെയ്തു. കർത്താവേ, നീ അറിഞ്ഞ മനുഷ്യനും നീ വിചാരിച്ച മനുഷ്യനും എന്തുള്ളൂ? മനുഷ്യൻ പുകയ്ക്ക് സദൃശ്യമാകുന്നു, അവൻ്റെ ദിവസങ്ങൾ നിഴൽ പോലെ കടന്നു പോകുന്നു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് തക്കവണ്ണം നമ്മോട് ചെയ്തിട്ടില്ല, നമ്മുടെ അന്യായത്തിന് തക്കവണ്ണം നമ്മോട് പകരം ചെയ്തിട്ടുമില്ല. എന്തെന്നാൽ അവൻ നമ്മുടെ മനസ്സിനെ അറിയുന്നു, നാം മണ്ണാകുന്നു എന്ന് അവൻ ഓർത്തിരിക്കുന്നു. മനുഷ്യന്റെ ദിവസങ്ങൾ പുല്ലുപോലെയാകുന്നു, വയലിലെ പുഷ്പം പോലെ അവൻ മുളയ്ക്കുന്നു. എന്തെന്നാൽ കാറ്റ് അതിന്മേലടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു, അതിൻ്റെ സ്ഥലം അറിയപ്പെടുന്നുമില്ല. കർത്താവിൻ്റെ കൃപാതി മുതൽ എന്നേക്കും അവൻ്റെ ഭക്തന്മാരുടെ മേലും അവൻ്റെ നീതി അവരുടെ മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. മരിച്ചവരും ഇരുട്ടിലേക്ക് ഇറങ്ങുന്നവരുമായ ആരും കർത്താവിനെ സ്തുതിക്കുകയില്ല. നാമം നിന്നു മുതൽ എന്നേക്കും കർത്താവിനെ വാഴ്ത്തും. ദൈവമേ സ്തുതിയിലേക്ക് യോഗ്യമാകുന്നു. ആവിനും പുത്രനും പരിശുദ്ധാർഹായിക്കും സ്തുതി ആദി മുതൽ എന്നേക്കും തന്നെ. ആമേൻ. മണ്മയനായ ആദാമിൻ മക്കൾക്ക് പുനരുത്ഥാനം വാഗ്ദത്തം തൻ കൃപയാലെ ചെയ്തവൻ മശിഹ. കരുണയുള്ളവനും കൃപയുള്ളവനുമായ ദൈവമേ, നിന്നിൽ ഞങ്ങൾ അഭയം പ്രാപിച്ച് ഞങ്ങൾക്കും നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകലർക്കും വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സകല അശുദ്ധിയിൽ നിന്നും ഞങ്ങൾ വെടിപ്പുള്ളവരായി തീരുവാനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, നിന്റെ തിരുസന്നിധിയിലുള്ള കുറ്റമറ്റ നിലയ്ക്കും നിന്റെ രാജ്യത്തിലെ നിത്യസന്തോഷത്തിനും ഞങ്ങൾ യോഗ്യരായി തീരുവാനും ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണമേ. ആമേൻ. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും തേജസ്സും പകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. സ്വഭാവ പ്രകാരം ജീവനുള്ളവനും ജീവൻ നൽകുന്നവനും മരിച്ചവരുടെ പ്രത്യാശയും പടിയിൽ നിദ്ര പ്രാപിക്കുന്നവരെ ഉയർത്തെൽപ്പിച്ച് അവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവനും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മി മരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനും തൻ്റെ സൃഷ്ടിയെ പുതാക്കുന്നതിനുമായ മശിഹാദം വരാനും തൻ്റെ ഈ പ്രിയപിതാവിൻ്റെ ശസംസ്കാര ശുശ്രൂഷയുടെ നേരത്ത് നമ്മുടെ ആയുസ്സിൻ്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനം വന്ദനം യോഗ്യമായിരിക്കുന്നു.
ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ദൈവമായ കർത്താവേ, ഇല്ലായ്മയിൽ നിന്ന് സകലത്തെയും നിർമ്മിച്ച ഉണ്മയിലേക്ക് നീ വരുത്തി. നീ മനുഷ്യനെ സൃഷ്ടിച്ചു, രാജകീയമായ അവസ്ഥ കൊണ്ടവനെ ശ്രേഷ്ഠനാക്കി. നല്ലതിനെ തിരഞ്ഞെടുക്കുന്നതിനും ദോഷമായുള്ളതിനെ ത്യജിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യവും സ്വയാധികാരവും നീ അവന് കൊടുത്തു. വഞ്ചകനായവൻ മൂലം അവൻ കൽപ്പന ലംഘനത്തിലകപ്പെട്ടു. അവൻ മണ്ണായിരുന്ന പ്രകാരം മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള വിധി അവൻ സമ്പാദിക്കുകയും ചെയ്തു. കരുണകളുടെ പിതാവും സകലാശ്വാസത്തിൻ്റെയും ദൈവവുമേ, അവനെ വഴിതെറ്റിയവനായി അശേഷം തള്ളിക്കളയാതെ സർവലോകത്തിൻ്റെയും പരമവൈദ്യനായി നിന്റെ ഏകപുത്രനെ നീ അയച്ച് അവൻ്റെ മഹത്വമുള്ള മരണം കൊണ്ട് മനുഷ്യനെ നീ രക്ഷിക്കുകയും ചെയ്തു. മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവെ, ദുഃഖം നിറഞ്ഞ ഈ ആയുസ്സിൽ നിന്ന് ഐശ്വര്യമുള്ളതും നിലനിൽക്കുന്നതുമായ ലോകത്തിലേക്ക് നീങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ ഈ പ്രിയപിതാവിൻ്റെ സംസ്കാര ശുശ്രൂഷയുടെ ഈ നേരത്ത് ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമെന്ന് നിന്നോട് ഞങ്ങൾ യാചിച്ചുകൊള്ളുന്നു. ദൈവമായ കർത്താവേ, നിൻ്റെ ഏകജാതനായ പുത്രൻ രണ്ടാമത് എഴുന്നള്ളി പ്രത്യക്ഷനാവുകയും നല്ലവരുടെയും ദുഷ്ടരുടെയും പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിഫലം ചെയ്യുകയും ബുദ്ധിയോടെ അധ്വാനിച്ച വേലക്കാർക്ക് രാജ്യാവകാശമാക്കി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധിമാന്മാർ പ്രകാശത്തിൻ്റെ കൂടാരങ്ങൾ ചേർത്ത് കൊള്ളപ്പെടുകയും കർത്താവേ, നീ നീതിയുള്ളവനും നിന്റെ വിധികൾ എത്രയും സത്യമുള്ളവയാകുന്നുവെന്ന് ഇരുവാക്കാർ ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ തിരുനാമത്തിൽ മാമോദീസ ഏറ്റവനും ദൈവികമായ ശുശ്രൂഷകൾ സംബന്ധിച്ചവനും നിന്റെ ഏകപുത്രന്റെ ഭൂഷാരോഹണത്തിൽ ആശ്രയിച്ചവനുമായ ഈ പ്രിയദാസനാഴമുള്ള പാതാളത്തിൽ കൈവിടുകപ്പെടുകയില്ലെന്നും കെട്ടുപോകാത്ത അഗ്നിജ്വാലയിൽ വേദനപ്പെടുകയില്ലെന്നും നിന്റെ മുഖപ്രകാശം കൊണ്ട് പ്രിയദാസൻ സന്തോഷിക്കുകയും നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവകരുടെ ബന്ധിയിൽ എണ്ണപ്പെടുകയും പരമഭാഗ്യങ്ങൾ അവകാശമായി അനുഭവിക്കുകയും ചെയ്യുമെന്നുമുള്ള പ്രത്യാശയോടെ നിന്റെ പിതാവ് ഈ പ്രിയദാസിൻ്റെ വേർപാടിൽ ഞങ്ങൾ ആശ്വസിക്കുകയും തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യകരവും മഹത്വരുമായി പ്രത്യാശിക്കായി നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, മനസ്സിലുള്ള ദൈവമേ, പ്രിയദാസിൻ്റെ മരണത്തെയും ഏർപ്പാടിനെയും കുറിച്ച് ദുഃഖിച്ചും വിഷാദിച്ചിരിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുമായി പ്രത്യേകമായി ദാസിൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും നിന്റെ കരുണയുടെ ബുദ്ധത്താൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ഇവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിനെയും ഇവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അതിവേദനകളെയും നീക്കിക്കളയണമേ. ആകുലചിന്തയില്ലാത്ത സമാധാനം കൊണ്ട് ഇവരെ സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്ത മനോവ്യസനത്തിൽ നിന്ന് ഇവരെ വിടുവിക്കണമേ. തീരാത്ത ദുഃഖത്തിൽ വീഴാതിരിപ്പാൻ ദൈവികമായ നിന്റെ പ്രത്യാശ കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ താങ്ങണമേ. നിന്റെ ശക്തിയുള്ള വലം കൈകൊണ്ട് വിശുദ്ധന്മാരുടെ പൂർണ്ണതയിലേക്ക് ഇവരെ നടത്തണമേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ചും നിരാശപ്പെടാതെ നിന്നിലുള്ള വിശ്വാസവും ആശ്രയവും കൊണ്ട് ഇവൻ ആശ്വാസവും സമാധാനവും പ്രാപിക്കുമാറാകണമേ. ആത്മീയവും ലൗകികവുമായ സകല അനുഗ്രഹങ്ങൾ കൊണ്ടും ഈ പ്രിയദാസനെ സന്തുഷ്ടിയുള്ളവരാക്കണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ചൊല്ലി നീതിമാനായ യോബിനെ പോലെ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഇവരെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ അവസാനത്തെ നീ അറിയുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവന് നീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്തിൽ നിന്നുമുള്ള ഉറപ്പാടിന് ഒരുക്കമുള്ളവനും കാത്തിരിക്കുന്നവരുമായി ഞങ്ങൾ കാണപ്പെടുകയും ചെയ്യുമാറാകണമേ. നിന്റെ സിംഹാസനത്തിന് മുൻപാകെ ശ്രേഷ്ഠതയുള്ള ശേഷമായ നില ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. അറുതിയില്ലാത്ത മനുഷ്യ സ്നേഹത്താൽ ഞങ്ങളെല്ലാവരെയും ഓർത്തുകൊള്ളണമേ. നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാൻ ഞങ്ങൾ അർഹരായിത്തീരുകയും ചെയ്യുമാറാകണമേ. തന്നിൽ വിശ്വസിക്കുന്നവരും മരിച്ചാലും ജീവിക്കുന്നു, ജീവിച്ചിരുന്ന വിശ്വസിക്കുന്നവരത്തിനും ഒരു നാളും മരിക്കയില്ലെന്നും അനുചരിക്കുന്ന ഞങ്ങളുടെ പിതാവായ കർത്താവായ യേശു മിശിഹായുടെ പിതാവാദിയമേ, നിന്നുള്ള വിശ്വാസലും ഭയഭക്തിയിലും ഈ ആയുസ്സിനെ വിട്ടുപിരിഞ്ഞവരായ നിന്റെ ദാസീദാസന്മാരായ എല്ലാവർക്കും വേണ്ടി നിന്റെ പരിശുദ്ധനാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവെ, അവരോടുകൂടെ ഞങ്ങൾ നിന്റെ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവക്കാരായി തീരത്തക്കവണ്ണം അവിടെ നല്ല അധിഷ്ഠാനത്തെ പിന്തുടർന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണം. നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രം കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായിത്തീരുകയും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. എൻ്റെ സഹോദരങ്ങളെ, നാം ഇന്ന് എവിടെയാകുന്നുവെന്നും നാളെ നാം എവിടെയായിരിക്കുന്നു ഓർത്തുകൊള്ളുവിൻ. ഇന്ന് വീടുകളിൽ നാം സംസാരിക്കുന്നവരായിരിക്കുന്നു, നാളെ ശവക്കുഴിയിൽ മൗനതയുള്ളവരായിത്തീരുന്നു. ദിവസം തോറും ഇതോർക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. സഹോദരങ്ങളെ, ധനവും സൗന്ദര്യവും ശ്രേഷ്ഠാധികാരവുമായ സകലവും അഴിഞ്ഞ് ഒന്നുമില്ലാത്തതുപോലെ മാഞ്ഞു പോകുന്നുവെന്ന് പ്രത്യേകം ഗ്രഹിച്ചുകൊള്ളുവീൻ. നീക്കമരാത്ത അധികാരമുള്ളവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു.
മരിച്ചവരെ പുനർജീവൻ അടുത്തല്ലോ ചവരിടയിൽ നീതാഴ്ത്ത പെട്ടല്ലോ വാതാളത്തിൽ നീ യാത്ര ചെയ്തല്ലോ ആദാമേ സ്വരരേ നീ ഉയർപ്പിപ്പാനെത്തുമ്പോൾ നിന്നിൽ വിശ്വസിച്ചവരാ അടിയാരെ ക്രിസ്തു മരിച്ചിട്ട് ഇവർ തെഴുന്നേറ്റ് വന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായും സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങളിന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവനും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. ഞങ്ങളുടെ പിതാവേ പരിശുദ്ധമാക്കപ്പെടണമേ, രാജ്യം വരണമേ, തിരുവശം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾ തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, ഒരിക്കൽ കൂടെ ഈ പ്രിയപ്പെട്ട പിതാവിൻ്റെ അനുഗ്രഹീതമായ ജീവിതത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവമേ, ഈ ഭൂമിയിൽ മനുഷ്യരായി നിന്നോട് ചേർന്ന് നിന്റെ ഹിതപ്രകാരം ജീവിപ്പാൻ ഒരവസരം നൽകുന്നല്ലോ. സ്തോത്രം. മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്ന നിന്നോടുള്ള ബന്ധത്തിലാണ്, സഭയോടുള്ള ബന്ധത്തിലാണ്, സമൂഹവുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ്, അനുഗ്രഹീതമായ കുടുംബജീവിതം നയിക്കുമ്പോഴാണ്. ഇതിനുള്ള ഭാഗ്യവും പദവിയും ഈ പ്രിയപ്പെട്ട പിതാവിന് നൽകിയല്ലോ. സ്തോത്രം. സ്നേഹവാനായ ദൈവമേ, നിന്റെ ദാസനിലൂടെ ലഭിച്ചതാണുള്ള അനുഗ്രഹീതമായ ശുശ്രൂഷകളെ ഞങ്ങൾ ഓർക്കും. പ്രിയമുള്ള കർത്താവേ, പ്രിയ ഭവനം, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇടവക, ഞങ്ങളുടെ സമൂഹം അനേകളുടെ ശുശ്രൂഷ മൂലമാണ്, പ്രാർത്ഥന മൂലമാണ് നിലനിൽക്കുന്നത് ഞങ്ങൾ ഓർക്കുകയാണ്. സ്തോത്രം. കർത്താവേ, പ്രിയപ്പെട്ട സാറിൻ്റെ ദൈവമേ വിടവ് ഈ പ്രിയ മക്കളിലൂടെ ഞങ്ങളിലൂടെ തുടർന്നുള്ള നാളിൽ പൂർത്തീകരിപ്പാൻ ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. സ്തോത്രം. സുവിശേഷത്തിൻ്റെ ദൈവമേ ഈ വലിയ ഉത്തരവാദിത്വം, അതിൻ്റെ വാഹകരായിത്തീരുവാനുള്ള വലിയ ഉത്തരവാദിത്വം പൂർത്തീകരിപ്പാൻ ഞങ്ങൾക്ക് ആരോഗ്യം പരിജ്ഞാനം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ശുശ്രൂഷയിൽ വ്യാപരിക്കുന്ന ആളെ ദൈവങ്ങൾക്കായി സ്തോത്രം. കുടുംബാംഗങ്ങളെയൊക്കെ ഓർക്കുന്നു. ദൈവമേ, നിന്റെ സമാധാനവും സ്വസ്ഥതയും സൗഖ്യം നൽകിയാട്ട്. സകലതും യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്നതായ ദൈവത്തിൻ്റെ സമാധാനം, ദൈവത്തെയും അവൻ്റെ പുത്രൻ നമ്മുടെ രക്ഷിതാവുമായ യേശു മസിഹായെ കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളോടുകൂടെ നിങ്ങളുടെ ഇടയിലും ഉണ്ടായിരുന്ന സകല ദോഷങ്ങൾ നിങ്ങളെ കാത്തുമറച്ച് സകല നന്മകൾക്ക് നിങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കുമാറാകട്ടെ.
ആമേൻ ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ അവസാനിക്കുകയാണ് ആർക്കെങ്കിലും കാണാനൊക്കെ ഉണ്ടെങ്കിൽ ഉള്ള അവസരമുണ്ട് ദയവായിട്ട് ആ വഴിയെ കൊടുത്താട്ടെ Thank you.
Thank you.
Thank you.
Thank you.
ദൈവനാമത്തിനെ മാത്രമുണ്ടായിരിക്കട്ടെ. അന്യ വൈദികരെ, പ്രിയപ്പെട്ട അമർസാറിന്റെ ദേവാഭിയോഗത്തിൽ ദുഃഖിതരായിരുന്ന പെരുമാമരെ, പുതിയവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിത്യ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കട്ടെ. ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ ധന്യമായ ജീവിതത്തിനെ ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 86 വർഷക്കാലം ലോകത്തിൽ ജീവിക്കാനാണ് ദൈവം അവസരം കൊടുത്തു. ധന്യമായ ജീവിതം നയിക്കാനായിട്ട് ദൈവം ഇടയാക്കി. വളരെ സന്തോഷത്തോടെ ഓർക്കുന്നു ഈ സമയത്ത്. അതേ പുതുവൻ മാർത്തോമാ പള്ളിയിലെ 3/2012 മെമ്പർഷിപ്പ് എടുത്തവർക്ക് ആക്റ്റീവ് മെമ്പറായിട്ട് ജോലിച്ച് ഡയറക്റ്റ് ആ മെമ്പർഷിപ്പായിട്ട് മെമ്പറായിട്ട് കാസ്റ്റ് പ്രവർത്തിക്കുകയായിരുന്നു. അദ്ദേഹം ഇടവകയുടെ വൈസ് പ്രസിഡന്റായിട്ടും ഏറിയ പ്രാർത്ഥനാ പ്രതിപക്ഷനായിട്ടും ആക്റ്റീവായിട്ട് വളരെ ആക്റ്റീവായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാലയളവായിരുന്നു ആ ഈ 10 വർഷം കഴിയുവാണ്. ഞങ്ങളുടെ അനുഗ്രഹമാണ്, അദ്ദേഹം അനുഗ്രഹമാണ്. ഈ കഴിഞ്ഞ 27 ഇവിടുന്ന് പോകുന്നതിന് തലേ ദിവസം ഞാനും അച്ഛനും നമ്മുടെ വേറൊരാളും കൂടെ അവിടെ ചെന്നു കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്നതിന് വലിയ താല്പര്യമൊന്നുമില്ല, എന്നാൽ സാഹചര്യങ്ങളും മക്കളും ഒക്കെ പിന്നെയും പിന്നെയും നിർബന്ധിക്കുന്നുകൊണ്ട് പോവുക. അല്ലാതെ പോകണമെന്ന് ഒരു താല്പര്യം. കാരണം ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞാൽ പല ഇടവകളിലും മെമ്പർഷിപ്പ് എടുത്തുള്ളവരുണ്ട്, പല എവിടെയെല്ലാം താമസിക്കുന്നവർക്ക് മെമ്പർഷിപ്പ് എടുത്ത് പള്ളിയിൽ പ്രവർത്തനത്തിനുണ്ട്. പക്ഷേ പുതുവിന് മാത്രം പള്ളിയെ പോലെ കോഓപ്പറേഷൻ ചെയ്തതും കൂട്ടായ്മ ആചരിക്കുന്നതിനും ഞങ്ങൾക്ക് സ്നേഹമായിട്ട് എഴുതും ചുമതല വഹിക്കുന്നതിനും അവരുടെ സഹകരണം പോലെ ഒരിടത്തും കിട്ടിയില്ല എന്നുള്ള അച്ഛനോട് പറഞ്ഞ് ഞാൻ ഈ സർക്കാരിനൊക്കെ ഉറപ്പിക്കട്ടെ. അപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രായമുണ്ടെങ്കിലും ഒരു ചെറുപ്പക്കാരൻ്റെ പ്രയോജനത്തിൽ പ്രവർത്തിക്കുന്നതിന് ഇന്നും സാർ എല്ലാ ആഴ്ചയിലും പഴയ അമ്മാമയ്ക്കും അയ്യായിരുന്നു. അതുകൊണ്ട് മാത്രം വന്നില്ല, അച്ഛനെ സമയാസമയങ്ങളോട് പോയി പ്രാർത്ഥിക്കും, പ്രമാണം കണ്ടു കൊടുക്കും, അതിലൊക്കെ സംബന്ധിക്കും. വളരെ ആക്റ്റീവായിട്ട് രണ്ടുപേരും പറഞ്ഞുപോയി ഞങ്ങളതിന് പോകും. വളരെ സന്തോഷത്തോടെ വന്നു, അത് വളരെ കെട്ടിപ്പിടിക്കും. കാരണം എന്താ, ഈ ഒരു വലിയ കൂട്ടായ്മയുടെ അനുഭവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ധന്യമായ ജീവിതം എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളും മക്കളെല്ലാവരും അപ്പനെയും അമ്മയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരു കുടുംബം അത് എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ കൃപയാണെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ധന്യമായ അദ്ദേഹത്തിൻ്റെ ആയുഷ്കാലം 86 അദ്ദേഹം നമുക്കറിയാം. ഒരു മനുഷ്യൻ്റെ ആയുസ് വളരെയധികം ദൃശ്യമാണ്. നമ്മൾ ഈ ലോകത്തിൽ ജനിച്ചു കഴിഞ്ഞാലുണ്ട് നമ്മളെല്ലാവരും ഈ ലോകത്തിൽ തിരികെ യാത്ര ചെയ്താണ്. നമ്മൾ തീർത്ഥാടക സമൂഹമാണ്, അതാണ് നമുക്കറിയാനായിട്ട് സാധിക്കുന്നത്. നമ്മളൊരു താൽക്കാലികമാണ്. എവിടെയെല്ലാം നമ്മൾ താമസിക്കുന്നു അവിടെയൊക്കെ നമുക്ക് ഉടാരവാടി താമസിക്കുന്നു. അപ്രകാരമുള്ള ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ. എന്നാൽ ആയിരം ഇടങ്ങളിലൊക്കെ ദൈവപ്രകാരമായിട്ട് അനുഭവിക്കാനായിട്ട് ഇദ്ദേഹത്തിന് സാധിച്ചു. നമുക്ക് പറഞ്ഞാൽ ആന്റിയും അതുപോലെ തന്നെയാണെങ്കിൽ പള്ളി വരുന്നതിന് കാര്യത്തിലും കാര്യങ്ങളും കൊട്ടായ്മയൊക്കെ വളരെ നല്ല അനുഭവമായിരുന്നു. അങ്ങനെയുള്ള രണ്ടുപേരെ ഉള്ളെങ്കിൽ നല്ല ധന്യമാണ്. യേശു ക്രിസ്തു ഉണ്ടെന്നുള്ളത് പലപ്പോഴും എപ്പോഴും പറയും, ഞങ്ങളുടെ ക്രിസ്തു ഉണ്ട്. അതുകൊണ്ട് ആ സന്നിധി ഞങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്ന് പറയുന്നത് ഞങ്ങൾക്കൊക്കെ സന്തോഷമാണ്. ഞങ്ങളുടെ അച്ഛൻ പ്രത്യേകിച്ച് സന്തോഷമാണ് കാണുന്നത്. ഈ അവസരങ്ങളിൽ ഞങ്ങൾ ഓർക്കുന്ന ഒരു കാര്യം, നല്ല പേര് സുഗന്ധ ജീവിതത്തിൽ നല്ലത് ലോകത്തിൽ നമുക്ക് ജയിക്കുവാനുള്ളത് വേറൊന്നുമില്ല. അത് അത്യുത്തമം, മരണ ദിവസം ജനനത്തിൻ്റെ അത്യുത്തമോ? അത് രണ്ടുപേരുമില്ലാണ്ട് പോകുന്നത്. നല്ലൊരു പേര് ഇവിടെ തന്നു കത്താനോട് ചേരുന്നതാണ് ജീവിതത്തിൻ്റെ മരണ ദിവസം അർത്ഥമായ അതിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു കുഞ്ഞ് അവന് 7 വയസ്സുള്ളൂ, ക്യാൻസറിൻ്റെ രോഗത്തിൽ മരിക്കാറായ അവസ്ഥയാണ്. അപ്പോൾ അമ്മയോട് ചോദിക്കും, അമ്മയുടെ മടിക്കെടുത്ത കുഞ്ഞ് അമ്മയോട് ചോദിക്കും, അമ്മയെ മരണം എന്താണ്? അവനെ കേട്ട് ആരാണ്ട് പറഞ്ഞ് മരിക്കുമെന്ന് പറഞ്ഞു. അമ്മ ഈ മരണം എന്താണ്? അപ്പോൾ അമ്മയ്ക്ക് വലിയ വിഷമം പോയി, ബിന്നി പൊട്ടിപ്പോയി. അടുത്തത് അപ്പൻ്റെ കുഞ്ഞിനെ കൊടുത്തിട്ട് അവർ അകത്ത് പോയി. ആ വിവേകത്തിൻ്റെയൊക്കെ അനുഭവിച്ച ശേഷം വന്ന് മോഹം കഴിയുമ്പോൾ അമ്മയുടെ വന്നെന്ന് പറഞ്ഞു, മോനെ
പിന്നെ അമ്മ അമ്മയോട് ചോദിക്കാൻ ചോദിച്ചു. അമ്മനെ ഇപ്പൊ അമ്മയുടെ മടിയിലേക്കാൾ മോലി ഇരുന്ന് അമ്മ അങ്ങോട്ട് പോയപ്പോ പപ്പയുടെ മടിയിലിരിക്കും. അത് വേറൊരാളുടെ മടിയിൽ താനും മടിയിലിരിക്കും ഒരു ദിവസം. അതാ മരണം. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെട്ടു കൊണ്ടുപോയിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ ആയിരിക്കുന്നതാണ് മരണം. നിത്യജീവിതത്തിൽ പ്രവേശിപ്പാനുള്ള കവാടം അതാണ് മരണം. അതുകൊണ്ട് ഈ ധന്യമായ ജീവിതത്തിന് ഞാൻ ഒരുപാട് പറയാനുണ്ടെന്ന് പറയുന്നില്ല. ഈ ധന്യമായ ജീവിതം ഞങ്ങൾ നോക്കുന്നു. അദ്ദേഹത്തിന് കിട്ടിയ ശുശ്രൂഷകളെ, മക്കളുടെ സ്നേഹം, ഞങ്ങളുടെ ഇടവകയുടെ സ്നേഹം, ജനങ്ങളുടെ സ്നേഹം, എല്ലാവരുടെയും സ്നേഹം അനുഭവിച്ചുകൊണ്ട് കർത്താവിൻ സന്നിധിയിലേക്ക് പോകാനായിട്ട് സാധിച്ചു. ഒരു മാസം പോലും ആയിട്ടില്ല, മൂന്നാഴ്ചയായിട്ട് ഇവിടുന്ന് ഡൽഹി പോയിട്ട്. മരണവാർത്ത ഞങ്ങൾക്കൊക്കെ വേദനാജനകമാണ്, പ്രയാസമാണ്. എന്നാൽ അത് നടന്നെങ്കിലും ഒക്കുമല്ലോ. പുതിയ സന്തോഷമാർത്ഥമായിട്ട് ഇടവക ഈ മക്കളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. സകലബുദ്ധിയെയും കവിയും ദൈവത്തിൻ്റെ ദിവസമാകുന്നാലും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇടവകയുടെ എല്ലാ അനുശോചനങ്ങളുടെയും സമയത്തെ ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. ഇടവകയുടെ ആദരാജ്ഞ സൂചകമായിട്ട് ഇപ്പോഴേ റീത്ത് സമർപ്പിക്കും. അതിനെ ഇടവയുടെ മുൻ ഇടവകയായ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട സി ജോസഫ് അച്ഛനും കുടുംബവും അനുശോചനം അറിയിച്ചിട്ടുണ്ട്. അതിവിടെ പ്രത്യേകം പറയണമെന്ന് പറഞ്ഞു അച്ഛന്മാരുമായിട്ടുള്ള ബന്ധം. അതുകൊണ്ട് അതിവിടെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. അച്ഛനെ വേറെ അത്യാവശ്യമായിട്ടെങ്കിൽ പോയിരിക്കാൻ വയ്യാത്തതുകൊണ്ട് പോയതാണ്. അതുകൊണ്ട് അറിയിക്കാനായിട്ടുണ്ട്. അതും ഈ സമയത്ത് അറിയിക്കുന്നു. ആദരസൂചമായുള്ള റീത്ത് ഇപ്പോഴേ ഇടവക സെക്രട്ടറിയും ഓഫീസ് ബേറേഴ്സും കൂടെ സമർപ്പിക്കുന്നതായിരിക്കും. അച്ഛനും പുതുവൽ സെൻറ്റ് തോമസ് മാർത്തോമ ഇടവക മിഷൻ്റെയും സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പിൻ്റെയും അനുശോചനം ശ്രീമാൻ പി ഒ ഫിലിപ്പ് സാറ് ഇപ്പോൾ അറിയിക്കുന്നതായിരിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. മന്യ വൈദിക ശ്രേഷ്ഠരെ, സംതൃപ്ത കുടുംബാംഗങ്ങളെ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, എല്ലാവർക്കും സ്നേഹാവന്ദനം. പ്രിയ കെ ടി തോമസ് അങ്കിളിൻ്റെ വേർപാട് പുതുവൽ ഇടവകയെ സംബന്ധിച്ചിടത്തോളം വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഇടവക സെക്രട്ടറി കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്നാൽ ഒന്ന് രണ്ട് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. അദ്ദേഹം ഡൽഹിക്ക് പോകുന്നതിൻ്റെ തലേ ഞായറാഴ്ച പള്ളിയിൽ വന്നിരുന്നു. എൻ്റെ അടുത്താണ് ഇരുന്നത്. വിശുദ്ധ കുർബാന കൈക്കൊണ്ടതും എൻ്റെ അടുത്തിരുന്നായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പള്ളി പിരിഞ്ഞപ്പോൾ ഞങ്ങൾ തമ്മിൽ വീണ്ടും കണ്ടു. ചില കാര്യങ്ങൾ എന്നോട് പറയുകയുണ്ടായി. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഡൽഹിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഡൽഹിയിൽ പോയാൽ എങ്ങനെ അടുത്ത കാര്യങ്ങളൊക്കെ, ഇവിടെ വീടുമൊക്കെ ഉണ്ടല്ലോ. അതല്ല, ഞങ്ങൾ രണ്ടുപേരും വളരെ വാർദ്ധക്യത്തിലെത്തിയിരിക്കുകയാണ്. ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഏറെയാണ്. ആൻറ്റിക്കാണെങ്കിൽ വീൽ ചെയറിലാണ് ഇരിക്കുന്നത്. അപ്പം കൂടെ ശുശ്രൂഷിക്കത്തക്ക വണ്ണവും വേണ്ട കാര്യങ്ങളൊക്കെ അന്വേഷിക്കുവാൻ മക്കളാരും കൂടി ഇല്ല. അതുകൊണ്ട് മോൻ്റെ അഭിപ്രായപ്രകാരം ഡൽഹിയിലേക്ക് പോവുകയാണ് എന്നോട് പറഞ്ഞു. ആ സമയത്ത് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ വേറൊരു കാര്യം, ചാച്ചിപ്പുന്ന പള്ളിയിലെ കല്ലറകളൊക്കെ ഞങ്ങൾ പണിതിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ തിരിച്ചു വരുമല്ലോ. അന്നേരം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഡൽഹിയിൽ മരിച്ചാൽ പിന്നെ
കല്ലറ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് എന്ത് കാര്യം? എവിടാണേലും മരിച്ചു അടക്കം ചെയ്തു, അതിനപ്പുറമായിട്ടൊന്നുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്നും ഇനി ഇങ്ങോട്ട് മടങ്ങി വരികയില്ല എന്നുള്ള ഒരു അഭിപ്രായം ആണ് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, അദ്ദേഹത്തെ അടക്കുന്നത് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നതായിട്ടുള്ള ആ കല്ലറയിൽ തന്നെയാണ്. ഡൽഹിയിൽ നിന്നും മക്കളെ ആ ഉചിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. അതിൽ ദൈവത്തെ സ്തുതിക്കുന്നു, ഈ കുടുംബത്തോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയും ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഈ ഡൽഹിയിലേക്ക് പോകുന്നതിൻ്റെ തലയാഴ്ച ഒരു 3-4 ദിവസം മുൻപാണ് ഇടവ സെക്രട്ടറി പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഇടവ വിവാരി വെനു അച്ഛനും ചക്കുമാത്യവും ഞാനും കൂടെ ആ വീട്ടിൽ പോയിരുന്നു. ഒരു അരമണിക്കൂറിലധികം നേരം അവിടെ ഇരുന്ന് സംസാരിച്ചു. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കോൺവെർസേഷനായിരുന്നു. അദ്ദേഹം വളരെ പ്രസന്നവതനായിരുന്നു, പ്രത്യാശയുള്ളവനായിരുന്നു. ആൻ്റിയും അതുപോലെ തന്നെ. അവസാനം ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു പോരുമ്പോൾ ഞങ്ങളെ ആശ്ലേഷിച്ചാണ് മടക്കി വിട്ടത്. ആയപ്പോഴും പുഞ്ചിരിച്ച മുഖം, ഒരിക്കലും നിരാശയുള്ള ഒരു ലേശം പോലും ആ മുഖത്ത് ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം കഴിഞ്ഞ 10 വർഷത്തിന് മേലെയായി പൊതുവെ സെൻറ്റ് തോമസ് മാർത്തോമാ ഇടവകയുടെ അംഗമാണെങ്കിലും അന്ന് മുതൽ ഈ 10 വർഷക്കാലവും എൻ്റെ കാഴ്ചയിൽ അദ്ദേഹം വളരെ പ്രസന്നവാനും പ്രത്യാശയുള്ളവനുമായിരുന്നു. ഒരിക്കലും മുഖം ഞാൻ വാടി കണ്ടിട്ടില്ല. അദ്ദേഹം ഇടവകയുടെ വൈസ് പ്രസിഡൻ്റായിട്ട് പ്രവർത്തിച്ചു. അതുപോലെ പ്രാർത്ഥനാ കൂട്ടത്തിൻ്റെ കാര്യങ്ങളൊക്കെയും നോക്കി. അതുപോലെ ഇടവകയുടെ പ്രാർത്ഥനയുടെ കാര്യത്തിൽ വളരെ ശുഷ്കാന്തിയുള്ളൊരു മനുഷ്യനായിരുന്നു. അച്ഛനെപ്പോഴും പ്രാർത്ഥിക്കാൻ ആരെയെങ്കിലും വിളിക്കുമ്പോൾ ഈ അങ്കിളിനെയാണ് വിളിക്കാറുള്ളത്. വളരെ അർത്ഥവത്തായിട്ട് ചുരുക്കം സമയം കൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു. അതൊക്കെ ഇപ്പോഴും മനസ്സിൽ ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വേർപാട് വളരെ സങ്കടകരവും ദുഃഖകരവുമാണ്. കുടുംബത്തിന് തന്നെയല്ല, ഞങ്ങളുടെ പൊതുവെ സെൻറ്റ് തോമസ് ഇടവ അംഗങ്ങൾക്കെല്ലാം വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. എങ്കിലും ദൈവഗതം പോലെ നടക്കുമല്ലോ. അദ്ദേഹത്തിന് 86 വർഷം ഈ ഭൂമിയിൽ ജീവിപ്പാൻ ദൈവം അനുവദിച്ചു. അവസാനം വരെയും അദ്ദേഹം ഒരു കിടപ്പ് രോഗിയായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ഈ മകൻ്റെ അടുത്ത് പോയി അവിടെ വെച്ച് മരിച്ചത് ഒരു വളരെ ഒരു നല്ല ദൈവികമായി സംഭവിച്ചതായിട്ടാണ് ആണെന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ വേണ്ടവണ്ണം ദൈവം അതെല്ലാം നടത്തി പരിപാലിച്ചു, ഇത്രത്തോളം നടത്തി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ കുടുംബത്തിൻ്റെ ഈ ദുഃഖത്തിൽ പൊതുവെ മാർത്തോമാ ഇടവക മിഷൻ്റെയും സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പിൻ്റെയും നാമത്തിലുള്ള അനുശോചനം അറിയിക്കുന്നു, ദുഃഖം രേഖപ്പെടുത്തുന്നു. അവരെ എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ പൊതുവെ ഇടവക മിഷൻ്റെ സെക്രട്ടറി ബാബു ശങ്കരത്തിൽ റീത്ത് സമർപ്പിക്കുന്നതുമാണ്. താങ്ക് യു. പുതുവൽ വടക്കേ സി പ്രാർത്ഥനയുടെ റീത്ത് മിസ്റ്റർ വിൻസെൻ്റ് ഇപ്പോൾ സമർപ്പിക്കുന്നതായിരിക്കും. റൂർഖല മാർത്തോമ ഇടവകയെ പ്രതികരിച്ചുകൊണ്ട് ശ്രീമാൻ കെ മാത്യു ഇപ്പോൾ അനുശോചനം രേഖപ്പെടുത്തുന്നതായിരിക്കും.
ആദരണീയരായ വന്നിയ വൈദിക ശ്രേഷ്ഠരെ, വേർപാടിൻ്റെ കനത്ത ദുഃഖത്തിലായിരിക്കുന്ന ഞാനുൾപ്പെട്ട കല്ലിശക്കമൂട്ടിൽ കുടുംബാംഗങ്ങൾ, പത്തനാപുരത്തെ തേക്കുമണ്ണിൽ കുടുംബാംഗങ്ങൾ, ഈ പ്രിയദാസൻ്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിപ്പനായി കടന്നു വന്നിരിക്കുന്ന സഹവിശ്വാസികൾ, സ്നേഹിതർ, ബന്ധുക്കൾ, ചാർച്ചക്കാരെല്ലാവരെയും ഈ സമയത്തോർത്ത് യേശുക്രിസ്തുവിൻ്റെ വന്ദ്യനാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. എൻ്റെ ഉപ്പാപ്പൻ്റെ വേർപാടിൽ എനിക്ക് കനത്ത ദുഃഖമുണ്ട്. കാരണം ഉപ്പാപ്പനായതുകൊണ്ട് മാത്രമല്ല ദുഃഖമെന്ന് ഞാൻ പറയുന്നത്, ഞങ്ങളൊരുമിച്ച് റൂർക്കല സ്റ്റീൽ പ്ലാന്റിൻ്റെ അഭിവാജ്യ ഘടകങ്ങളായി അവിടെ സേവനമനുഷ്ഠിക്കുവാൻ ഏതാണ്ട് 35 വർഷക്കാലം ഞങ്ങൾക്ക് ഒരുമിച്ചിടയായി. റൂർക്കല മാർത്തോമ ഇടവകയുടെ സജീവ പ്രവർത്തനങ്ങളിൽ പ്രിയ അപ്പാപ്പനും എനിക്കും ഒരുമിച്ച് പ്രവർത്തിപ്പാനായിട്ട് ദൈവം ഇടയാക്കി എന്നുള്ളത് ഞാൻ നന്ദിയോടുകൂടി ഈ സമയത്ത് ഓർക്കുന്നു. നിശ്ചയമായിട്ടും ഞാൻ ഓർക്കുമ്പോൾ, പുറമോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ, ഞാനിന്നായിരിക്കുന്ന സ്ഥാനത്തിന് യോഗ്യമാവണം ദൈവം തമ്പുരാൻ കഴിഞ്ഞാൽ എന്നെ ഏറ്റവും തുണച്ചതും സഹായിച്ചതും ഉപ്പാപ്പനാകുന്നു എന്നുള്ളത് ഞാൻ ഈ സമയത്ത് വിസ്മരിക്കുന്നില്ല. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള പ്രതിസന്ധികൾ, പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ദൈവം തമ്പുരാനോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ എല്ലാത്തിനും പരിഹാരമാകുന്നു എന്നുള്ളതിൻ്റെ യാതൊരു സംശയമില്ല. വിശുദ്ധ യോഹന്നാൻ ശ്ലീപ തനിക്ക് ലഭിച്ചതായിട്ടുള്ള വെളിപാടിൽ, വെളിപാട് പുസ്തകം 14 അധ്യായത്തിൽ പറയുന്നത്, കർത്താവിൽ മരിച്ച് വിശ്വസിക്കുന്ന മരിച്ച് അവർ ഈ ലോകത്തിലെ അധ്വാനങ്ങളിൽ നിന്നൊക്കെ വേർപെട്ട് സ്വസ്ഥത അനുഭവിക്കേണ്ടവരാകുന്നുവെന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നു. 86 വർഷം പത്തനാപുരത്തിൻ്റെ പ്രദേശത്തും മാരാവണ്ണിൻ്റെ പ്രദേശത്ത് ഓഫ്കോഴ്സ് ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ പത്തനാപുരത്തിൻ്റെ പ്രദേശത്തും റൂർക്കലയുടെ പ്രദേശത്തും വളരെയധികം ശുഷ്കാന്തിയോടുകൂടി അധ്വാനിച്ച് ദൈവം തമ്പുരാൻ ഏൽപ്പിച്ചിട്ടുള്ളതായ ദൗത്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നിർവഹിച്ച് സന്തോഷകരമായ ഒരു അനുഭവത്തിലെ എൻ്റെ വക്താവായിട്ട് കടന്ന് പോകുന്നു എന്നുള്ളത് ഏറ്റവും നന്ദിയോടുകൂടി ഓർക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യേണ്ടതായിട്ടുള്ളൊരവസരമാണ്. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് കുഞ്ഞുങ്ങളുടെ പ്രത്യേക നിർദ്ദേശപ്രകാരവും ആഗ്രഹപ്രകാരവുമൊക്കെ ഈ മണ്ണിൽ നിന്ന് തലസ്ഥാന നഗരിയായ ഡൽഹിയിലേക്ക് പോകേണ്ടി വന്നു. അവിടെ വെച്ച് പെട്ടെന്ന് ഹൃദയാഘാതമുണ്ടായി, നമ്മൾ നിന്ന് വേർപെടുകയായിരുന്നു. എന്നാൽ ഈ സംഗതികളൊക്കെ ഞാൻ പറയുമ്പോൾ തന്നെ പ്രിയ ഉപ്പാപ്പൻ്റെ ഭൗതിക ശരീരം ഇവിടെ എത്തിക്കുന്നതിന് വേണ്ടിയൊക്കെ ഒരുപാട് യജ്ഞിച്ചവരുണ്ട്. അവരെയൊക്കെ ഇപ്പം നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈ കൂട്ടത്തിൽ അവർക്കൊക്കെ നന്ദിയുടെ കുടുംബാംഗം എന്നുള്ള നിലയിൽ ഞാൻ രേഖപ്പെടുത്തുവാനായിട്ട് എടുക്കുക. റൂർക്കല മാർത്തോമ ഇടവകയുടെ കൈസ്ഥാന സമിതിയിലും മറ്റും സ്തുത്യർഹമായ സേവനം ചെയ്തു. ഇപ്പോഴിവിടെ റൂർക്കല മാർത്തോമ ഇടവകയുടെ എസ് മെമ്പേഴ്സ് ഫെലോഷിപ്പ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാരവാഹി എന്നുള്ള നിലയിൽ റൂർക്കല മാർത്തോമ ഇടവകയെ പ്രതിനിധീകരിച്ച ഇപ്പോഴ് പ്രിയ സാജൻ റൂർക്കല മാർത്തോമയുടെ ആദരസൂചകമായിട്ട് മൃതശരീരത്തിൽ റീത്ത് സമർപ്പിക്കുന്നതായിരിക്കും. അതോടെ ഒരുമിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഡൽഹിയിൽ
രണ്ട് മക്കളും രണ്ട് ചർച്ചിലാണ് വർക്ക് ചെയ്യുന്നത്, അംഗങ്ങളായിട്ടുള്ളത്. സെൻറ്റ് പീറ്റേഴ്സ് മാർത്തോമ ചർച്ച്, സെൻറ്റ് തോമസ് മാർത്തോമ ചർച്ച്. ഇവിടെ ജോണച്ചനും മോൺസി അച്ഛനും ഭൗതിക ശരീരം അവിടെ നിന്നൊക്കെ ക്രമീകരിച്ചയക്കുന്നതിലും പ്രാർത്ഥനകൾ നടത്തുന്നതിനും ഒക്കെ വളരെയധികം സഹായിച്ചു. അവരോട് ഈ സമയത്ത് നന്ദി രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇളയ മകന് താമസിച്ചിരുന്നതായിട്ടുള്ള സ്ഥലം സോഫിയ അപ്പാർട്ട്മെൻറ്റ് ന്യൂഡൽഹിയാണ്. അവിടെ അവരുടെ പ്രെയർ ഗ്രൂപ്പൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ ക്രമീകരണങ്ങളൊക്കെ ചെയ്ത് മൃതശരീരം നാട്ടിലേക്ക് അയക്കുവാനായിട്ട് സാധിച്ചത്. അതിന് പോലീസ് ക്ലിയറൻസൊക്കെ ആവശ്യമായിട്ട് വന്നു. കാരണം മറ്റൊരു സ്റ്റേറ്റിലെ ഭവനത്തിൽ വെച്ചൊക്കെ മരണം സംഭവിച്ചാൽ അതിനൊക്കെ ഒരുപാട് ഫോർമാലിറ്റീസൊക്കെ ഉണ്ട്. അതിൽ ഡൽഹിയിലെ ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് ഇടവക വികാരി, വളരെ എബനസ് ചർച്ചിലെ വികാരിയായിരുന്ന അച്ഛനെ ഒക്കെ വളരെ സഹായിച്ചു. ഈ പ്രിയ അച്ഛന്മാരോടൊക്കെയുള്ള നന്ദി ഞാൻ മുന്നമേ രേഖപ്പെടുത്തുന്നു. എല്ലാവരെയുടെയും സഹായത്തിനും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ക്ലിയറൻസൊക്കെ ലഭിക്കുന്നതിനിടയാക്കിയ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനോടും ഒക്കെയുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് ഞാൻ രേഖപ്പെടുത്തുന്നു. ഇവിടെ കല്ലുശക്കംമൂട്ടൽ കുടുംബാംഗങ്ങൾ ചാച്ചപ്പന ഇടവകയുടെ എൻ്റെ വല്യപ്പച്ചന്, എൻ്റെ മൂത്തുപ്പാപ്പന്, ഇപ്പം കടന്നുപോയിരിക്കുന്ന ഉപ്പാപ്പനൊക്കെ ഈ ഇടവകളുടെ ഉദ്ധാരണത്തിനും ഇതിൻ്റെ നിലനിൽപ്പിനും ഒക്കെ വളരെയധികം കോൺട്രിബ്യൂഷൻസ് നൽകി വരാം. വല്യപ്പച്ചനെയൊക്കെ ഞാൻ ഓർക്കുമ്പോൾ ഇടവകയും സഭയും എന്നൊക്കെ പറഞ്ഞാൽ വലിയ തീക്ഷ്ണതയുള്ള വ്യക്തികളായിരുന്നു. അതുപോലെ പൊടിയൻ കെ ടി ജോൺ ഉപ്പാപ്പന്, കെ ടി തോമസ് ഉപ്പാപ്പന്, ഇവരൊക്കെ വളരെ അധികം പ്രവർത്തിച്ചവരാണ് ഇടവയ്ക്ക്. അത് പൂർവ്വകാല സ്മരണകൾ എൻ്റെ ഈ സമയത്ത് വന്നു എന്നുള്ളതേ ഉള്ളൂ. എന്നാലേ പാപ്പന സേവനമൊക്കെ അനുഷ്ഠിച്ച് റിട്ടയേർഡായിട്ട് ഇവിടെ വന്ന് ഇടവകയുടെ ഭാഗമായിരുന്നു. തുടർന്ന് പുതുവല്ല മാർത്തോമ ഇടവകയുടെ ഭാഗങ്ങളിൽ താമസിക്കേണ്ടി വന്നപ്പോൾ അവിടെയും മെമ്പർഷിപ്പൊക്കെ എടുത്തു. അങ്ങനെ മാർത്തോമ ഇടവകയുടെ ഒരു മുതൽക്കൂട്ടായിട്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അനുഗ്രഹകരമായ ഈ ശുശ്രൂഷകളൊക്കെ നിർവഹിക്കാൻ, ഭാരവാഹിയായിട്ടൊക്കെ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിക്കുവാനൊക്കെ ദൈവം സഹായിച്ചു. അതൊക്കെ ഈ സമയത്ത് ഓർക്കുന്നു. ഇതിനോടനുബന്ധിച്ച് സഹായിച്ച എല്ലാ സഹവിശ്വാസികളോടും ഇടവക വികാരിമാരോടുമുള്ള നിസ്തുലമായ സ്നേഹം കുടുംബത്തിൻ്റെ പേരിൽ ഇപ്പോഴറിയിക്കുക. പ്രത്യേകിച്ച് ചാച്ചിപ്പുന്ന ഇടവക വികാരി, കടച്ചിറ അച്ഛനെയൊക്കെ ഞങ്ങൾ കുടുംബക്കാരാണെങ്കിൽ തന്നെയും എനിക്കത്ര പരിചയങ്ങളൊന്നുമില്ല. എല്ലാവരോടും ഉള്ളതായിട്ടുള്ള നന്ദിയും സ്നേഹവും ഞാൻ ഈ സമയത്ത് ഇവിടെ രേഖപ്പെടുത്തുന്നു. ഈ വലിയ ദുഃഖത്തിൻ്റെ വേർപാടിൻ്റെ അനുഭവത്തിലായിരിക്കുന്ന എല്ലാവരെയും ദൈവം തമ്പുരാൻ ആശ്വസിക്കട്ടെ. കൊച്ചമ്മയെ പ്രത്യേകിച്ച് ഓർക്കുന്നു. പ്രതിസന്ധിയുടെ മധ്യത്തിൽ കൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ഉയരത്തിലെ ശക്തികൾ ദൈവം തമ്പുരാൻ നൽകി. ഓഫ് കോഴ്സ് നമുക്കെല്ലാവർക്കും അറിയാം, ഒരു വേർപാട് വലിയൊരു വിടവും ഒരു ശൂന്യതയും കുടുംബത്തിൽ വരുത്തി വയ്ക്കുന്നു എന്നുള്ളത് സ്വാഭാവികമാണ്. അത് പക്ഷേ നികത്താനാവാത്തതായതാൽ അത് നമ്മൾ സഹിക്കുകയും വഹിക്കുകയും ഒക്കെ ചെയ്തിട്ട്, എന്നാൽ നമുക്കുള്ള ഒരു വലിയ പ്രത്യാശ എന്താണെന്ന് ചോദിച്ചാൽ നിത്യതയുടെ അനുഭവത്തിൽ ഈ പ്രിയപ്പെട്ടവൻ കാണുമെന്നുള്ള വലിയ വിശ്വാസസ്ഥിരതയോടും ധാരണയോടും കൂടെ നമുക്ക് മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ ദുഃഖങ്ങളൊക്കെ മാറും, പൂർണ്ണമായിട്ടുള്ള സമാധാനത്തിലും സന്തോഷത്തിലും തുടർന്ന് ജീവിപ്പാൻ കുഞ്ഞുങ്ങളെയും അപ്പാപ്പം കാണിച്ചിട്ടുള്ള നല്ല മാതൃകകൾ പിൻപറ്റിക്കൊണ്ട് കുടുംബാംഗങ്ങളായിട്ടുള്ള എല്ലാവർക്കും മുൻപോട്ട് പോകുവാൻ ദൈവം തമ്പുരാൻ അധികമായിട്ട് സഹായിക്കട്ടെ, തുണയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ നിസ്തുല ദൈവനാമത്തിൽ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. താങ്ക് യു വെരി മച്ച്. ബഹുമാനപ്പെട്ട പി ടി എബ്രഹാം അച്ഛൻ ഇപ്പോൾ അനുശോചനം രേഖപ്പെടുത്തുന്നതായിരിക്കും. വന്നിയ വൈദികരെ,
സമ്പത്ത കുടുംബാംഗങ്ങളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സ്നേഹിതരെ, ഈ ഇടവകയുടെ ആദ്യകാല പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായ നേതൃത്വം നൽകിയ ഒരു ഭവനമാണ് കല്ലിയക്കമൂട്ടിൽ ഭവനം. ഞാൻ ഈ സമയത്ത് ആ ഭവനത്തിലെ പ്രിയപ്പെട്ട അപ്പച്ചൻ മുതൽ ബാക്കി എല്ലാവരെയും ഓർക്കുകയാണ്. എൻ്റെ പിതാവിൻ്റെ അമ്മാച്ചൻ്റെ മക്കളാണ് കുടിയേച്ചായനും കുഞ്ഞോനച്ചായനും എല്ലാം. അപ്പച്ചൻ്റെ ആകാര രൂപമൊക്കെ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽപ്പുണ്ട്. വെളുത്ത നല്ല സുമുഖനായ, ഷർട്ടധികം ധരിക്കാത്ത ഒരു പുള്ളിക്കരയൻ, നേരത് കഴുത്തിൽ ചുറ്റി. നമ്മുടെ പുനലൂർ കെ ജി ഉമ്മനച്ഛൻ്റെ കാലത്ത് അച്ഛനെയും കൊണ്ട് ഭവന സന്ദർശനത്തിന് പോകുന്ന ആ ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. മാരാമണ്ണം വന്ന് ഇവിടെ വന്ന് താമസിച്ച് ആധ്യാത്മിക പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി പങ്കുകൊണ്ട ഒരു കുടുംബമാണ് കല്ലിയക്കമൂട്ടിൽ കുടുംബം. അപ്പച്ചൻ്റെ കാലശേഷം കെ ടി ജോൺ, അദ്ദേഹം ഏറെ നാൾ ഈ ഇടവകയിലെ സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്ത് ഈ ഇടവകയിലെ സൺഡേ സ്കൂളൊക്കെ വളരെ അച്ചടക്കത്തോടുകൂടെ നടത്തിയ കാലം ഞാൻ ഓർക്കുന്നു. ഞങ്ങളൊക്കെ അന്ന് സ്റ്റുഡൻസാണ്. ഒരുത്തരും ഇവിടെ ഇരുന്ന് ഞെളിപിരിയാൻ സമ്മതിക്കുകയല്ല, ഇറങ്ങിപ്പോകാൻ സമ്മതിക്കുകയല്ല, വളരെ അച്ചടക്കത്തോടെ ഇവിടെ ഇരുത്തുന്ന രീതി ഞാൻ ഓർക്കുന്നു. ഏറെ നാൾ ഇടവക ഉപദേശിയായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു. അതാണ് ഞാൻ പറഞ്ഞ ആധ്യാത്മിക മേഖലകളിൽ ഈ ഇടവകയിൽ അറിയപ്പെടുന്ന ഒരു സജീവ സാന്നിധ്യമായിരുന്നു ആ കുടുംബവും ആ കുടുംബത്തിലെ അംഗങ്ങളും. മാത്രമല്ല, ഒരു സഹോദരിയെ ഈ ഇടവകയിൽ തന്നെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്, പൂവക്കുന്നിൽ കുഞ്ഞുച്ചായൻ. അദ്ദേഹത്തിൻ്റെ മകന് നമ്മുടെ സഭയിലെ ഒരു വികാരി ജനറാളാണ് പി ടി തോമസ് അച്ചൻ. അങ്ങനെ എല്ലാ മേഖലകളിലും വളരെയധികം ആധ്യാത്മികമായിട്ടുള്ള ഉൾക്കാഴ്ചയുള്ള ഒരു ഭവനമായിരുന്നു. കുടിയച്ചായൻ്റെ ജീവിതം ധന്യമായിരുന്നു. എന്നും ചാച്ചിപ്പുന്ന ഇടവകയിൽ കമ്മിറ്റിയൊക്കെ കഴിഞ്ഞ് ഒരു ചൂട്ടും കത്തിച്ച് രാത്രിയിൽ ഇവിടെ കമ്മിറ്റിയൊക്കെ ഒത്തിരി ദീർഘനേരമുണ്ട്. അത് കഴിഞ്ഞിട്ട് മടങ്ങിപ്പോകുന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. വീട്ടിൽ കയറി കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ടൊക്കെയാണ് പോകുന്നത്. അദ്ദേഹമാണ് ഇവിടുത്തെ പ്രസംഗം എല്ലാ ഞായറാഴ്ചയും. ഞങ്ങളൊക്കെ ചിലപ്പോൾ പറയും, മുഷി ഇച്ചിരി ദീർഘമായി പ്രസംഗിക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ ഇടവകയുടെ ആധ്യാത്മിക കാര്യങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു. കുഞ്ഞുവനച്ചാൻ ഏറെ നാളുകൾ പുറത്ത് റൂർക്കേലയിൽ സ്റ്റീൽ പ്ലാന്റിലായിരുന്നു. അദ്ദേഹം അത് കഴിഞ്ഞ് ഇവിടെ വന്നു. ഈ ഇടവകയിലെ കണക്കനായിട്ടൊക്കെ പ്രവർത്തിച്ചു. ആ സമയത്തൊന്നും ഞാനിവിടെയില്ല. അങ്ങനെ ഇവിടെ ഉള്ള കാലമൊക്കെ വളരെ സജീവമായി ഈ ഇടവകയുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ചുമതല സ്ഥാനങ്ങളിൽ ഇരുന്ന് പ്രവർത്തിച്ച ദേഹമാണ്. അത് കഴിഞ്ഞാണ് പുതുവൽ ഇടവകയിലേക്ക് പോയത്. ഞാനും ആ ഇടവകയിൽ ഇരുന്നാണ് അതിന് ശേഷമാണ് അവിടെ വന്നത്. അത് കഴിഞ്ഞ് ഞാൻ പല പ്രാവശ്യം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ഏതെങ്കിലും കാര്യങ്ങൾക്ക് വന്നാൽ എന്നെ കാണാതെ പോയിട്ടില്ല. ഞങ്ങൾ കുറേ നേരം സംസാരിക്കാറുണ്ടായിരുന്നു. എന്നാൽ വളരെ ആകസ്മികമായിട്ടാണ് കുഞ്ഞോനച്ചാൻ്റെ വേർപാട്. പുതുവൽ ഇടവകയിൽ വളരെ സജീവ സാന്നിധ്യമായിരുന്നു. ഇവിടെ പല ആളുകളും അതിനെക്കുറിച്ച് പറഞ്ഞു. ആ ഇടവക വൈസ് പ്രസിഡൻ്റായും പ്രാർത്ഥനാ യോഗത്തിൻ്റെ പ്രതിപുരുഷനായും അവിടുത്തെ പ്രാർത്ഥനയ്ക്കൊക്കെ നേതൃത്വം നൽകുന്ന ആളായും എല്ലാ കാര്യങ്ങളിലും വളരെ ശുഷ്കാന്തിയോടെ പ്രവർത്തിച്ചു. രണ്ടുപേരും തന്നെ ആ ഭവനത്തിൽ പാർക്കുമ്പോൾ അമ്മാമ്മയ്ക്കും വയ്യാതിരിക്കുകയാണ്. ഞാൻ ചില സമയത്ത് അവിടെ പോയിട്ടുണ്ട്. രണ്ടുപേരും ക്ഷീണിതരാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ക്ഷീണത്തിൽ
മുൻപോട്ട് പോകുമ്പോൾ ആ ഏകാന്തത ഒരു ബുദ്ധിമുട്ട്. മക്കൾ നിർബന്ധിച്ചു അവിടെ പോയി. തിരികെ വരാൻ സാധ്യതയില്ലാത്ത വിധത്തിൽ അവിടെ പങ്ങാം എന്നുള്ള ആഗ്രഹത്തിൽ പോയി. മനുഷ്യൻ നിശ്ചയിക്കുന്നതൊന്ന്, ദൈവത്തിൻ്റെ ഉദ്ദേശം മറ്റൊന്ന്. വളരെ ആകസ്മികമായി അവിടെ വച്ച് ഇഹലോകം വിട്ടു. അത് നമുക്കെല്ലാവർക്കും വേദനയുളവാക്കുന്നതാണ്. എന്നാൽ വീണ്ടും തിരികെ വന്ന് ഈ മദർ പാരീഷിൽ തന്നെ ആ കല്ലറ നിർമ്മിച്ച സ്ഥലത്ത് വന്ന് കിടക്കാനായിട്ട് ദൈവം അനുവദിച്ചു. ഇവിടെ വന്ന് നമുക്കെല്ലാവർക്കും കാണാൻ സാധിച്ചു. ഒരു മനുഷ്യൻ എത്ര നാൾ ജീവിച്ചു എന്നുള്ളതല്ല, എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പ്രിയപ്പെട്ട കുഞ്ഞുമനച്ചാൻ്റെ വേർപാട് വേദന ഉളവാക്കുമെങ്കിലും ജീവിച്ചിടത്തോളം ധന്യമായി ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ആവോളം അവൻ്റെ ശുശ്രൂഷയിൽ തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിച്ചു. നല്ല അന്ത്യം ലഭിച്ചു. നിത്യതയിൽ അവിടെ വിശ്രമിക്കുന്നു. വേർപാട് മാനുഷികമായി എല്ലാവർക്കും വേദനയുണ്ട്. ഇനിയും അമ്മാമയ്ക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും വിഷമമുണ്ട്. അതുപോലെ ചാർച്ചക്കാർക്ക് എല്ലാവർക്കും വിഷമമുണ്ട്. എങ്കിലും നമുക്കൊരു പ്രത്യാശയുണ്ട് നിത്യതയിൽ കാണാം. ആ പ്രത്യാശയിൽ നമുക്ക് മുൻപോട്ട് പോകാം. മാത്രമല്ല വേദനയിലിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും മറ്റ് പ്രിയപ്പെട്ടവർക്കും ആശ്വാസം ദൈവം നൽകട്ടെ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് എല്ലാവരെയും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും പുതിയ ഒരു ജീവിത ശൈലി പ്രിയ മകൻ കാണിച്ച് നല്ല മാതൃകകൾ പിന്തുടർന്നുകൊണ്ട് നിത്യതോളം സഞ്ചരിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അനുശോചനം ഈ സമയത്ത് അറിയിച്ചു കൊള്ളുകയും ചെയ്യുന്നു. ഇപ്പോൾ ചാച്ചപ്പന ശാലയും മർദ്ദമായ ഇടവയുടെ അനുശോചനം അറിയിക്കുന്നതായിരിക്കും. അനുഗ്രഹീത ജീവിതത്തിൻ്റെ ഉടമ ജനനത്തിനും മരണത്തിനും മധ്യേ നീണ്ട 86 വർഷക്കാലം ഈ ഭൂമുഖത്ത് ജീവിച്ച് മക്കളെയും കൊച്ചുമക്കളെയും കാണുവാൻ ദൈവം തമ്പുരാൻ നിശ്ചയിച്ച സമയത്തെ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട പ്രിയ കുഞ്ഞുമനച്ചാൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളോട് ഒരുമിച്ച് ആയിരിക്കാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ ഇടയാക്കി കൃപയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രമർപ്പിക്കുന്നു. മരണം മനുഷ്യൻ ഒഴിവാക്കാൻ സാധിക്കാത്തതൊന്നാണ്. മനുഷ്യ ജീവിതത്തിൽ ഗ്യാരണ്ടിയുള്ള ഒരേ ഒരു കാര്യം മരണം മാത്രമാണ് സംഭവിക്കുന്നത്. ഈ മരണം നാമും നേരിടേണ്ടതാണ് എന്നുള്ള ബോധത്തോടുകൂടി ആയിരിക്കാൻ തക്കവണ്ണം നമുക്ക് ജീവിക്കാം. പ്രിയ കുഞ്ഞുമോനച്ചായനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏതാണ്ട് 15 വർഷത്തിന് മുൻപ് ചാച്ചപ്പന ഇടവകയിൽ നിന്ന് മാരൂർ എന്ന പ്രദേശത്ത് സ്ഥലം വാങ്ങിച്ച് അവിടെ താമസിച്ച് അവിടെ സ്ഥിരാസ്താമസം താമസിച്ചു. തുടർന്ന് അദ്ദേഹം പുതുവൽ ഇടവക അംഗമായി തീർന്നു. അപ്പോൾ പുതുവൽ ഇടവക അംഗമായി തീരുമ്പോൾ തന്നെ ചാച്ചപ്പന ശാല ഇടവകയുടെ അംഗത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ ആയിരുന്നു ചെയ്തത്. ഈ 15 വർഷത്തിന് മുമ്പുള്ള കാലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇടവകയ്ക്ക് താങ്ങായിട്ട് തണലായിട്ട് ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളിലും എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു. ഇടവക കണക്കനായിട്ട് സ്തുത്യർഹമായ സേവനം നിർവഹിച്ചു. സൺഡേ സ്കൂൾ അധ്യാപകനായിട്ട് വളരെയധികം കാലം അധ്യാപക വൃത്തിയിൽ കഴിഞ്ഞു. പ്രാർത്ഥനാ പ്രതിപുരുഷനായിട്ട് പിന്നെ ഇടവകയുടെ എല്ലാ ആവശ്യങ്ങളിലും. അപ്പോൾ
86 സംവത്സരം എന്ന് പറയുന്നത് ദൈവം തമ്പുരാൻ തന്നിരിക്കുന്നത് 70 സംവത്സരമാണ്. കുഞ്ഞുമോനച്ചായന് 70 കഴിഞ്ഞു, 80 കഴിഞ്ഞു, 10-16 വർഷം കൂടെ ദൈവം തമ്പുരാൻ ബോണസായിട്ട് നൽകി. ഇത്രയും കാലം ഈ ഭൂമുഖത്ത് ജീവിപ്പാൻ പ്രവർത്തിപ്പാൻ സാധിച്ചു. അച്ഛന്മാർ ശുശ്രൂഷ നടത്തുമ്പോൾ ശുശ്രൂഷയിൽ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും, വാങ്ങിപ്പോയിരിക്കുന്ന പ്രിയദാസൻ എന്ന് 2-3 പ്രാവശ്യം ഉപയോഗിക്കും, വാങ്ങിപ്പോയിരിക്കുന്ന. ഇതൊരു അടുക്കള ഭാഷയാണ്. പാകമാകുമ്പോൾ കഞ്ഞി വാങ്ങിവെക്കും, കറികൾ വാങ്ങിവെക്കും. അതുപോലെ ഇതും മനുഷ്യൻ പാകമായപ്പോൾ ദൈവം നിശ്ചയിച്ചു, ദൈവം നിശ്ചയിച്ചു ഈ ഭൂമുഖത്തെ പ്രവൃത്തി മകൻ പൂർത്തീകരിച്ചു, പാകമായി ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടുവാൻ. നല്ല പാരമ്പര്യം പിൻപറ്റിക്കൊണ്ട് ജീവിപ്പാൻ ഈ സമയത്തെ പ്രിയ മക്കൾക്ക് ഇടയാകട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് സമാധാനം ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇങ്ങനെയൊരു യാത്രയ്ക്ക് വേണ്ടി ഞാനും നിങ്ങളും ഒരുങ്ങിയിട്ടില്ല എങ്കിൽ അതിനുവേണ്ടി ഒരുങ്ങാം. ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് യഹോവ തന്നു, യോവ് പറഞ്ഞതുപോലെ യഹോവ തന്നു, യഹോവ എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് സ്തുതിപ്പാൻ. ഇനി കുഞ്ഞുമോനച്ചായനെ നമ്മൾ അങ്ങോട്ട് ചെന്ന് കാണത്തേ ഉള്ളൂ. അങ്ങോട്ട് ചെന്ന് കാണുവാനായിട്ട് അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം. അപ്പോൾ നമ്മളെല്ലായ്പ്പോഴും ആയിരിക്കുമ്പോൾ റിജോയ്സ് ഇൻ ഗോഡ്, ദൈവത്തിൽ സന്തോഷിച്ചുകൊണ്ട് ജീവിക്കണം. രണ്ടാമതായിട്ട് റിജോയ്സ് ഇൻ ഗോഡിനോടൊപ്പം തന്നെ റിമെമ്പർ ദ ഗുഡ് തിങ്സ്, കുഞ്ഞുമോനച്ചായൻ ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുവാൻ, അതേ മക്കൾക്ക് കൊച്ചുമക്കൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ, നാമും അതിൻ പ്രകാരം ആയിരിക്കാൻ നമ്മൾക്ക് ഇടയാകണം. മൂന്നാമത്, ഇങ്ങനെയൊരു യാത്രയ്ക്ക് വേണ്ടി ഞാനും നിങ്ങൾ ഒരുങ്ങിയിട്ടില്ല എങ്കിൽ റീഡെഡിക്കേഷൻ, ഒരു പുന ക്രമീകരണം ചെയ്തുകൊണ്ട് ജീവിപ്പാൻ. എല്ലാറ്റിനും ഉപരിയായിട്ട് റിപ്പൻ്റൻ്റ്, പശ്ചാത്താപ ഹൃദയത്തോടുകൂടി മുന്നോട്ട് വരുവാൻ തക്കവണ്ണം നമ്മൾക്ക് ഇടയാകണം. കുഞ്ഞുമോനച്ചായൻ്റെ നല്ല ജീവിതത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. ചാച്ചിപ്പിൻ്റെ ശാലയിൽ ഇടവേക്ക് ഈ സമീപ പ്രദേശത്ത് കുടുംബത്തിന് ഇടവ അംഗങ്ങൾക്ക് ലഭിച്ച എല്ലാ നല്ല സേവനങ്ങളെ നന്ദിയോടെ സ്മരിക്കുന്നു. നല്ല പാരമ്പര്യം പിൻപറ്റിക്കൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം നമ്മൾക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങൾക്ക് സ്വർഗീയ സമാധാനത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചാച്ചിപ്പുന്ന ശാലയും ഇടവകയുടെ നാമത്തിലുള്ള അനുശോചനം ഈ സമയത്ത് അറിയിക്കുകയും ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട കെ ടി തോമസ് കുഞ്ഞുമോനച്ചാരൻ നോവന പേരിലാണ് അറിയപ്പെടുന്ന പരേതന് ഇടവകയുടെ നാമത്തിലുള്ള അറിയിത്ത് ഇടവക ട്രസ്റ്റി ശ്രീമാൻ ഡേവിഡ് തോമസ് ഇപ്പോൾ സമർപ്പിക്കുന്നതായിരിക്കും. ഇടവ മിഷൻ്റെ അറിയിത്ത് ഇടവ മിഷൻ സെക്രട്ടറി ശ്രീമാൻ മാമൻ എബ്രഹാം ഇപ്പോൾ സമർപ്പിക്കുന്നതായിരിക്കും. തുടർന്ന് സേവ്യ സംഘത്തിൻ്റെ അറിയിത്ത് സേവ്യ സംഘ സെക്രട്ടറി ഇപ്പോൾ ആരാണെന്ന് വെച്ചാൽ ഒരു ഒന്ന് അച്ചാട്ടം അറിയിത്ത് സമർപ്പിക്കൽ. തുടർന്ന് സൺഡേ സ്കൂളിൻ്റെ നാമത്തിലുള്ള അറിയിത്ത് ഇപ്പോൾ സമർപ്പിക്കും. കാപ്പിമുകൾ പ്രാർത്ഥനയുടെ നാമത്തിലുള്ള അറിയിത്ത് ഇപ്പോൾ സാജൻ സമർപ്പിക്കുന്ന ആയിരിക്കും. കാപ്പിമുകൾ പ്രാർത്ഥനയുടെ ഇതോടുകൂടി അനുശോചനം. വെയിറ്റ് 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 വെയിറ്റ്.
ബഹുമാനമുള്ള പി ടി അബ്രാച്ചൻ, ബിനോ ജോണച്ചൻ, കർത്താവിൽ സ്നേഹമുള്ളവരെയും പ്രിയപ്പെട്ട തോമസ് സാറിനെ എനിക്ക് വ്യക്തിപരമായിട്ട് പരിചയപ്പെടാൻ അവസരം ലഭിച്ചിട്ടില്ല. നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞതായുള്ള വാക്കുകൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. പ്രത്യേകിച്ചും പ്രിയപ്പെട്ട പി ടി അബ്രാച്ചനൊക്കെ പറഞ്ഞതായുള്ള അനുശോചന വാക്കുകൾ വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു പ്രിയപ്പെട്ട തോമസ് സാർ. അത് മാത്രമല്ല, ഇതിനോടകം പലരിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഇടവേക്കും പുതുവല ഇടവേക്കുമൊക്കെ വളരെ അനുഗ്രഹീതമായുള്ള ശുശ്രൂഷകൾ വ്യത്യസ്ത രൂപേണ നിറവേറ്റാനായിട്ട് ദൈവന്തപുരാൻ പ്രിയപ്പെട്ട സാറിനെ സഹായിച്ചു. അതാണ് അനുഗ്രഹീതമായുള്ളൊരു ജീവിതത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്. എനിക്ക് പറയാനുള്ളത്, കേട്ടതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു, ഒരു നല്ല ക്രിസ്തീയ വിശ്വാസിയായിരുന്നു, സഭാസ്നേഹിയായിരുന്നു, ദൈവാശ്രയബോധമുള്ളൊരു മനുഷ്യൻ. പ്രിയപ്പെട്ട ആൻ്റിയെയും മക്കളെയും കൊച്ചുമക്കളെയൊക്കെ ദൈവന്തപുരാൻ ബലപ്പെടുത്തട്ടെ, സമാധാനവും സൗഖ്യം നൽകി ആശ്വദിക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ശുശ്രൂഷ ആരംഭിക്കുകയാണ്, നിങ്ങളവിടെ ഇരുന്നാൽ മതി, എവെങ്കിലും വായിക്കുമ്പോൾ ഇരുന്നാറ്റാൽ മതി. പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി. മരണമുള്ളവരായി ഞങ്ങളെ പാപമരണത്തിൽ നിന്ന് വീണ്ടെടുപ്പാൻ ജഡപ്രകാരം മരിച്ച നല്ലവനും മരണമില്ലാത്തവനുമായ കർത്താവേ, നിന്റെ മരണത്താൽ മരണത്തിന് ശക്തിയെ നീ ഇല്ലാതെയാക്കി നിന്റെ കൃപയാൽ ആദാവിനെയും അവൻ്റെ സന്താനങ്ങളെയും പാപമരണത്തിൽ നിന്ന് നീ വീണ്ടെടുത്തു. നിൻ്റെ കബറടക്കത്താൽ പാതാളത്തിൻ്റെ സാക്ഷികളെ നീ തകർത്തു. നിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനെ നീ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. കർത്താവേ, രക്ഷതയുള്ള ഈ ലോകത്തിൽ നിന്ന് മരണം മൂലം നീ വിളിച്ചു വരുത്തിയിരിക്കുന്ന ഈ നിൻ്റെ ദാസിൻ്റെ ശവസംസ്കാരത്തിൻ്റെ ഈ സമയത്ത് നിൻ്റെ കരുണയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയിലെ സകല സന്താനങ്ങൾക്കും ഭാഗ്യങ്ങളുടെ മണവറയും സന്തോഷങ്ങളുടെ പന്തിക്കിരിപ്പും ആനന്ദങ്ങളുടെ വാസ്തലവും സൗജന്യമായി നൽകണമേ. അവസാനത്തിൽ മഹത്തോടെ നീ എഴുന്നള്ളുകയും ഭൂതലത്തെ നീതിയോടെ ന്യായം വിധിക്കുകയും ഓരോരുത്തരും അവനവന് യോഗ്യമായിരിക്കുന്ന പ്രകാരം പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമ്പോൾ നിൻ്റെ വലത്തുഭാഗത്തെ മക്കളായ കുഞ്ഞാടുകളോടുകൂടെ ചേരുവാൻ ഞങ്ങളെയും യോഗ്യതയുള്ളവരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ പാടുകയും ചെയ്യുമാറാകണമേ. നാമെല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങൾ അനുഗ്രഹിച്ചവർക്ക് സഹായം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും ദേശം പോഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും നേരമൊക്കെ നിരന്തരം കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. തൻ്റെ ശ്രേഷ്ഠതയുടെ പ്രകാശത്തിങ്കൾ മേലുള്ളവർ ഭ്രമിക്കുകയും തൻ്റെ മഹത്വത്തിൻ്റെ വെളിപാടിങ്കിൽ മാലാഖമാർ വിസ്മയിക്കുകയും ചെയ്യത്തക്കവണ്ണമുള്ള നീതിയുടെ സൂര്യനും തൻ്റെ പ്രകാശത്തിൻ്റെ കതിരുകൊണ്ട് കബറിലുള്ളവരെ ദർശിക്കുകയും തൻ്റെ ഭംഗിയുള്ള ശോഭ കൊണ്ട് അന്ധകാരത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന സാക്ഷാൽ പ്രകാശവും തൻ്റെ ശക്തിയുള്ള ശബ്ദം കൊണ്ട് മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും തൻ്റെ തിരുവിഷ്ടത്തിൻ്റെ ആംഗ്യത്താൽ നിദ്രപ്രാപിച്ചിരിക്കുന്നവരെ ഉണർത്തുകയും ചെയ്യുന്ന ജീവനുള്ളവനും ജീവനുള്ളവരുടെയും മരിച്ചവരുടെയും ന്യായാധിപതിയുമായിരിക്കുന്ന മശിഹാ തമ്പുരാന്
തൻ്റെ ദാസൻ്റെ ശവസംസ്കാര ശുശ്രൂഷ നടത്തുന്ന ഈ സമയത്തും നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ഹോശോബുബാലോൽമീതിപിതാവായ ദൈവത്തിൻ്റെ ശക്തിയും ജ്ഞാനവുമാകുന്ന മഷിയാദംബരാനെ, നീ സകല സൃഷ്ടികളുടെയും സൃഷ്ടാവും ജീവദാതാവും ജീവനോടിരിക്കുന്ന നീതിമാന്മാരുടെയും വിശുദ്ധരുടെയും ദൈവവും മണ്ണിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നവരുടെ സാക്ഷാൽ പുനരുത്ഥാനവുമാകുന്നു. മഹത്വമുള്ള അവിടുത്തെ പിതാവിൻ്റെയും സകലത്തിനും പരിശുദ്ധമാകുന്ന നിന്റെ റൂഹായുടെയും തിരുവിഷ്ടി പ്രകാരം ഇല്ലായ്മയിൽ നിന്ന് നീ ഞങ്ങളെ ഉണ്മയിലേക്ക് വരുത്തി ദൈവികമായ നിന്റെ ഭാഗ്യാവസ്ഥയിൽ ഞങ്ങളെ നീ സംബന്ധിപ്പിച്ചു. ദോഷങ്ങളിലേക്ക് വശീകരിക്കുന്നതായ ആകൽക്കരസയുടെ വശീകരണത്തിൽ നാശത്തിലും ക്ഷയത്തിലും ഞങ്ങൾ വീണുപോയി. നിന്റെ കരുണയാൽ ഞങ്ങളുടെ വീണ്ടെടുപ്പിനെ കരുതി പാപം ഒഴികെ യാതൊരു ഭേദവും കൂടാതെ ഞങ്ങളെപ്പോലെ നീ മനുഷ്യരായി തീർന്നു. നിന്റെ ഉയർത്തുന്നേൽപ്പിനാൽ മരണത്തിൻ്റെ അധികാരത്തെ നീ മായിച്ച് പുതിയ ജീവനെയും ഭാഗ്യകരമായ ഉയർത്തുന്നേൽപ്പിനെയും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്തു. കരുണയുള്ളവനും കൃപ നിറഞ്ഞിരിക്കുന്നതുമായ കർത്താവേ, ചുരുങ്ങിയ ആയുസ്സിനെ വിട്ടുപിരിഞ്ഞിരിക്കുന്ന ഈ ദാസൻ്റെ ശവസംസ്കാരത്തിൻ്റെ ഈ സമയത്ത് നിന്റെ ശുശ്രൂഷകന്മാരായ ഞങ്ങൾ വിനയഹൃദയത്തോടും നുറുങ്ങിയ ആത്മാവത്തോടുകൂടെ കഴിക്കുന്ന ഈ ശുശ്രൂഷ കൈക്കൊള്ളണമേ. കർത്താവേ, അവസാന നാളിൽ ആത്മാവും ശരീരവും വേർപിരിപ്പാൻ പാടില്ലാത്തവണ്ണം ഒന്നായി ചേരുമ്പോൾ അന്ധകാരത്തിൽ നിന്ന് ഈൻ്റെ മകൻ രക്ഷപ്രാപിക്കുകയും അവിടുത്തെ പ്രകാശം കൊണ്ട് ഇവൻ പ്രകാശിക്കുകയും നിന്റെ വിശുദ്ധന്മാരുടെ ആനന്ദങ്ങളിൽ ഈൻ്റെ ദാസൻ ആനന്ദിക്കുകയും ഭാഗ്യകരമായ ഭവനങ്ങളിൽ വസിക്കുകയും അവിടുത്തെ സന്നിധിയിലെ നിത്യസന്തോഷത്തിൽ പങ്കുകൊണ്ട് സന്തോഷിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ ശരണപ്പെടുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സത്യപ്രധാന ആചാര്യനാളുവേ, അങ്ങയെക്കുറിച്ചുള്ള അറിവിൻ്റെ പൂർണ്ണതയിൽ ഇമ്പപ്പെടുകയും അവിടുത്തെ വരവിങ്കൽ പാതാള സംബന്ധത്തിൽ നിന്ന് പൊടിയിൽ നിന്നും ഈൻ്റെ മകൻ ഉയർത്തേൽക്കുകയും കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയിൽ നിന്ന് രക്ഷപ്രാപിക്കുകയും അവിടുത്തെ രാജ്യത്തിൻ്റെ മേശയിൽ ഈൻ്റെ ദാസൻ സന്തോഷിക്കുകയും അവിടുത്തെ തിരുമുഖത്തിൽ തേജസ്സിനാൽ ഈ പിതാവിൻ്റെ മുഖം ശോഭിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, കൃപ നിറഞ്ഞ ദൈവമേ, ഈ സമയത്തെ വിലപിച്ചും ദുഃഖിച്ചും ഇരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിച്ച് പരിഭാഗതയുള്ള നടപടികളെയും വിശുദ്ധ പാതകൾ നടത്തി ശക്തിപ്പെടുത്തണമേ. ഈ ലോകത്തിൽ പാപം കൂടാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അവിടുത്തെ കൃപയുടെ ചെറുകിൻ കീഴിൽ ഞങ്ങളെ മറച്ച് ദുഃഖവും അതിവേദനയും ഇല്ലാത്ത ഇടമായ സന്തോഷങ്ങളുടെ വാസസ്ഥലത്തേക്ക് ഞങ്ങളെ അടുപ്പിക്കണമേ. കർത്താവേ, മുഖപ്രസാദത്തോടുകൂടെ അങ്ങേതിരേൽപ്പാനും ആദ്യന്തുമില്ലാത്ത രാജ്യത്തിൽ നീതിജ്ഞരോടും വിശുദ്ധരോടും കൂടെ അങ്ങേ സ്തുതിപ്പാനും ഞങ്ങളെ അർഹരാക്കണമേ. നിനക്കും നിന്റെ പിതാവും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രം ഞങ്ങൾ കരയേറ്റുന്നു, ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ശ്വസിച്ചിടുവീൻ പാപികളെ രക്ഷിതാവിൽ, ആശ്വാസം ദാനം ഒഴികെ പരനിൽ ഹല്ലേലൂയാ
ദൈവത്തിൻ്റെ പരിമളത്തിൻ്റെ ഐശ്വര്യം കൊണ്ട മുന്നതത്തിൽ മേലുള്ളവർക്കും കവറുകളിൽ മരിച്ചവർക്കും വെളിവരളിയായിമ്പമുള്ളതും സൗരഭ്യമായിരിക്കുന്ന കർത്താവെ, നിന്നിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന നിന്റെ അടിയാരായ ഞങ്ങളുടെ ഉയർത്തൽപ്പിനെ കുറിച്ചുള്ള പരിജ്ഞാനവും ഭാവപരിഹാരം കൊണ്ടുള്ള ആനന്ദവും നൽകുമാറാകണമേ. നിന്റെ ശ്രേഷ്ഠമുദിക്കുകയും നിന്റെ ദൈവത്വം വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ആ ദിവസത്തിൽ നിന്റെ വലതുഭാഗത്തെ മക്കളായ കുഞ്ഞാൾക്കൂടെ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രം കയറ്റുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുകയും ചെയ്യണമേ. ആയത് ഇപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ആമേൻ. നമ്മുടെ വഴി യാത്ര അടുത്തിരിക്കുന്നല്ലോ, ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്കായി കരുതേടാ. കുഞ്ഞാട്ടിനുടയാ പാവന രക്തത്തിൽ നമ്മുടെ വസ്ത്രങ്ങൾ അലക്കി വിളുപ്പിക്കാരുവിഷ്ടം പോൽ മണ്ണാലെങ്ങളെ നീ മനഞ്ഞു നിന്നാജ്ഞാലെങ്കിച്ചി അടിയാ പാപം ചെയ്തതിനാ എങ്ങളെ നരകത്തിൽ കൈവെളിയരുതേ നീ കരുണാവാരിധിയേ. പാപം ചെയ്തടിയാർ കുറവുള്ളവരായേ അറിയുന്നിതു ഞങ്ങൾ അലിവു നിറഞ്ഞോനേ. വേറും നോർണേനായി കാത്തിടും ഞങ്ങൾ കൃപതോ നേടണമേ. ഉന്നതമണവാളൻ ഉദിക്കും നേരത്തു ഒരുങ്ങിയിരിക്കുന്നോർ നാഥനോ ബഹുമതി താഥനും വന്ദനവും സ്തുതിയും വിശുദ്ധാരുഹായിക്കും. ദൈവമായ കർത്താവേ, നിന്റെ കൽപ്പനയാൽ ഞങ്ങളുടെ ഇടയിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ ദാസനെ യാത്രയിക്കുന്ന സമയത്ത് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ പ്രിയപിതാവിനെ കുറിച്ച് ദുഃഖിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി ഈ പിതാവിൻ്റെ കുടുംബക്കാരെയും ചാർച്ചക്കാരെയും നിന്റെ സമാധാനത്താൽ സമാധാനപ്പെടുത്തണമേ. കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായി നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിരിക്കുന്ന മഹത്തായ ഭാഗ്യങ്ങൾക്ക് ഇവനും അവകാശിയാകും എന്നുള്ള പ്രത്യാശയമേൽ ഞങ്ങളിൽ ആശ്വസിക്കുമാറാകണമേ. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്നകത്ത് പ്രവേശ ലോകാരംഭത്തിനു മുൻപേ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യം അവകാശമായി അനുഭവിച്ചുകൊള്ളുന്നുള്ള സന്തോഷശബ്ദം കേൾപ്പാൻ ഞങ്ങളെല്ലാവരും യോഗ്യതലരായി തീരുകയും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ആമേൻ. ഇരുലോകങ്ങളിലും ഞങ്ങൾ നിനക്കുള്ളവരാകുന്നല്ലോ, ഇഹത്തിലും പാരത്തിലും നീ ഞങ്ങളെ അനുഗ്രഹിക്കാ. ശ്രേഷ്ഠിച്ചുനാഥ ഞങ്ങളുണ്ടായിരിക്കുന്നിപ്പോളി ഞങ്ങളെ അനുഗ്രഹിക്കാ. ജീവിതത്തിൽ ഓരോരുത്തൻ ചെയ്തിട്ടുള്ള പ്രവർത്തിക്കൂ തക്കവണ്ണമെല്ലാവനും പ്രതിഫലം നൽകും നാഥേ. കർത്താവേ, നീ ആ നേരത്തിൽ ഞങ്ങളുടെ കുറ്റങ്ങളെ ഏതുമേ നീ ഓർത്തിടാതെ അനുഗ്രഹിക്കാനാകും. ദൈവത്തിനു മഹത്വവും തൻ സുതനു പരിശുദ്ധാരുഹായിക്കും സ്തുതിയും എന്നും ആമീനാമീൻ. ഉന്നതത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മരിക്കുകയും
മരണത്തെ കൊല്ലുകയും ചെയ്ത ശക്തിയായ തനിക്ക് സ്തുതി. മരണദിവസം കയ്പുള്ള ദിവസമാകുന്നു, അത് കരച്ചിലിന്റെയും സങ്കടത്തിന്റെയും ദിവസമാകുന്നു. മരണദിവസം എല്ലാ മനുഷ്യനെയും ഒരു പാനീയമാക്കുന്നു, എന്നാൽ അത് യൗവന പ്രായത്തിലായാൽ അധികം കയ്പും സങ്കടവും ഉള്ളതാകുന്നു. സഹോദരൻ രക്ഷിക്കുന്നില്ല, സ്നേഹിതൻ സഹായിക്കുന്നുമില്ല എന്നുള്ള പ്രവാചകന വചനം പ്രവൃത്തിയാൽ നിവൃത്തിയായി. എല്ലാവനും അവനവന്റെ മരിച്ചവരെ കുറിച്ച് ദുഃഖിക്കുന്നത് ന്യായമാകുന്നു. മരണം എല്ലാവരെയും പിരിച്ചുവിടുന്നതുകൊണ്ട് കരയുന്നത് യുക്തവുമാകുന്നു. കർത്താവേ, മരിച്ചവർ നിന്നിൽ ജീവിക്കുകയും മൃതന്മാർ ഉയർത്തുന്നേൽക്കുകയും അവർ രാജ്യം അവകാശമായി സ്തുതി പാടുകയും ചെയ്യുന്നതുകൊണ്ട് എല്ലാ നാവുകളിലും നിന്നും നിനക്ക് സ്തുതി. വിളിക്കും നിങ്ങൾ തുണയ്ക്കായി വരിക. പ്രാർത്ഥന കേട്ടണിയാരുടമേ ന്യായം വിട്ടകന്നു നീതിയോടടുപ്പാ ആഗ്രഹിക്കുന്നവർക്കോ മരണം ഉപദേഷ്ടാവത്രേ. ദീനതയിൽ എന്നും വയ്പാൻ കഴിവില്ലാത്ത ആയുസിന്മേൽ ആശ്രയിക്കരുതെന്ന് മരണം ചൊല്ലുന്നു. മരണനുകത്തിൽ നിന്നൊഴിയുന്നോരുത്തനുമില്ല. ആയതിൻ്റെ അധികാരത്തിൽ നിന്നൊഴിയാനുമില്ല. അരുൾഗാദേവ അനുഗ്രഹിക്ക. അത്യർച്ചിത്ത അനുദാപേ നീ വരുത്തിയിടണമേ. നിന്റെ സകല സന്താനങ്ങൾക്കും കലർത്തിയ മരണത്തിന്റെ കാസായി ഇത്ര കയ്പുള്ളതാകുന്നു. ആദാമും അവന്റെ സകല സന്താനങ്ങളും അത് കുടിപ്പാൻ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് അതിനെ പകർന്നിരിക്കുന്നു. എന്നാൽ ഭാഗ്യവാനായ പൗലോ സ്ലീഹ പറയുന്നതിനെ കേൾപ്പീൻ. എന്നാൽ എൻ്റെ സഹോദരരെ, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ള മനുഷ്യരെ പോലെ ദുഃഖിക്കാതിരിക്കണമെന്ന് നിങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം യേശുവിൽ നിദ്ര കൊണ്ടവരെ അങ്ങനെ തന്നെ അവനോടുകൂടെ വരുത്തുന്നു. എന്നാൽ കർത്താവിൻ്റെ വരവിൽ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടിട്ടുള്ളവരെ മുൻപിടുകയില്ല എന്നുള്ള ഇതിനെ കർത്താവിൻ്റെ വചനത്താൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവ് തൻ്റെ കൽപ്പനയോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്നു. മശിഹായിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവനോടെ ശേഷിക്കുന്ന നാം ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ അവരോടുകൂടെ ഒരുമിച്ച് മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ആകയാൽ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിക്കുന്നവരായിരിക്കേൻ. ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ. ബാരക്കുമാർ സഹോദരെ, നാം അടക്കത്തോടും ഭയത്തോടും ഉണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ചു പ്രസംഗിക്കുന്ന യൂഹന്നാൻ ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായി നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ നമ്മുടെ രക്ഷയ്ക്കായി തന്നെ ചെവിതാവിന് സ്തുതി. തന്റെ അനുഗ്രഹങ്ങൾ നാം എല്ലാവരുടെയും മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ശുദ്ധകന്യകമറിയാമിൽ ഇടമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ നടപടിയുടെ കാലങ്ങളിൽ പ്രകാരം സംഭവിച്ചു. യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്തയവനെ എതിരേൽപ്പാൻ ചെന്നു. മറിയോ വീട്ടിലിരുന്നു. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു.
ഇപ്പോഴും നീ ദൈവത്തോടെന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നുവെന്ന് പറഞ്ഞു. യേശു അവളോട് നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. മാർത്തി അവനോട് ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട് ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവനാരും ഒരു നാളും മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവളവനോട് ഉവ്വ കർത്താവേ, ലോകത്തിൽ വരുവാനിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെയെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നാം എല്ലാവരും ഒരുമിച്ച് ഭംഗിയോടെ നിന്നും സങ്കടത്തോടും ദുഃഖത്തോടും നിന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടെ കുറിയലായുസ്വനെന്ന് പ്രതിവാക്യമായി ചൊല്ലണം. മരണത്തിൻ്റെയും വേർപാടിൻ്റെയും ഉടയവനും ആത്മാക്കളുടെയും സർവജഡത്തിൻ്റെയും ദൈവവും ജീവൻ്റെയും മരണത്തിൻ്റെയും മേലധികാരമുള്ളവനുമായ മെശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിൽ നിന്ന് ജീവങ്കലേ കടന്നിരിക്കുന്നു എന്ന് അരുളിച്ചെയ്തവനായ ഞങ്ങളുടെ മെശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ മെശിഹാ തമ്പുരാനെ, നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളോടുകൂടെ ഞങ്ങളെ നിന്റെ രാജ്യത്തിന് യോഗ്യതയുള്ളവരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, രണ്ടാമത്തെ എഴുന്നള്ളത്തിങ്കൽ നിന്റെ എതിരേൽപ്പിനായി പുറപ്പെടുവാനും നിന്റെ സകല പരിശുദ്ധന്മാരോടുകൂടെ ഞങ്ങൾ ഒരുമിച്ച് നിന്നെയും നിന്റെ പിതാവിനെയും അവിടുത്തെ പരിശുദ്ധ റൂഹായും സ്തുതിപ്പാൻ തക്കവണ്ണം സന്തോഷം വരുത്തുന്ന അവിടുത്തെ ഉയർത്തുന്നേൽപ്പിൻ്റെ പ്രകാശമുള്ള കതിരുകൾ കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. നാം ഉച്ചത്തിൽ മൂന്ന് പ്രാവശ്യം കുറയിലായ സോൻ എന്ന് ചൊല്ലണം. ദേവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷ അവസാനിക്കുകയാണ്. തുടർന്നുള്ള ശുശ്രൂഷ സെമിത്തേരിയിൽ വെച്ചാണ്. ഭൗതിക ശരീരം കാണാനായിട്ട് താല്പര്യപ്പെടുന്നവർ മുന്നോട്ട് വരാം. Thank you.
എന്റെ സഹോദരന്മാരെ, ഞാൻ പാതാള വഴിയായി കടന്നു പോകുമ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്ന കല്ലറകളെ ഞാൻ കണ്ടു. അതിനുള്ളിൽ എല്ലാത്ത ബലവാന്മാരും പ്രവേശിച്ചിരുന്നു. പലതരം മല്ലന്മാരും അതിൽ പാർക്കുന്നുണ്ടായിരുന്നു. അവിടെ കാലടികൾ നാശത്തിലേക്ക് മറിച്ചിടപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ അതിനരികിലിരുന്ന് കരഞ്ഞുകൊണ്ട് സങ്കടത്തോടും നെടുവീർപ്പോടുകൂടെ എന്റെ ദൈവോടി പ്രകാരം പറഞ്ഞു, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ള വേട്ടങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നതിന്, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്ന് ശേഖരിക്കുന്നതിന്, ധനവാന്മാർ തങ്ങളുടെ ധനത്തെക്കുറിച്ച് അഹങ്കരിക്കുന്നതിന്, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാൻമാർ തങ്ങളുടെ വിദ്യയിൽ പുകഴുന്നതിന്, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നതിന്, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ നിഗളിക്കുന്നതെന്തിന്, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ യൗവനക്കാർ തങ്ങളുടെ സാമർത്ഥ്യത്തിൽ ചാഞ്ചാടുന്നതെന്തിന്. ദൈവികമായ സംഗീതക്കാരനായ ദാവീദേ, നിന്റെ കിന്നരങ്ങളോടുകൂടെ നീ വന്ന് മനുഷ്യൻ താൽക്കാലികനാകുന്നെന്നും അവരുടെ ദിവസങ്ങൾ അവിപോലെ മാഞ്ഞു പോവുകയാകുന്നുവെന്നും പറമ്പിലെ പുഷ്പം പോലെ പൂത്ത് വാടിപ്പോകുന്നുവെന്നും അവയിൽ പാടി ഞങ്ങളെ കേൾപ്പിക്കാം. ഈ നിമിത്തമാ മരിച്ചേൽപ്പിക്കുന്നവനെ, നിനക്ക് സ്തുതി, സകലത്തിന്റെ പുണവനായ ദൈവത്തിന് സ്തുതി എന്ന് ഉച്ചത്തിൽ നാം പറയണം. ഹല്ലേലൂയാ, 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 ദൈവത്തിന്റെ ഏകപുത്രനും ശ്രീ 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 ശ്രീ
ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ നിനക്കും നിനക്ക് സ്തുതി നിനക്ക് സ്തുതി നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായെ നിന്റെ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ ഞങ്ങളുടെ സഹായത്തിന് വന്നേക്കും ഞങ്ങളെ വിശുദ്ധീകരണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് ലഭ്യവും ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവുമായിരിക്കണമേ. കർത്താവേ നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ സകലദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്മേലും ഒന്നാമസിച്ച് നീക്കും പാർക്കുമാറാകണമേ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഒരുങ്ങുന്നത് സംബന്ധിച്ചുള്ള നിങ്ങളെ എല്ലാവരും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായ ത്രിയേ ദൈവം ബലഹീനതയും കുറവുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ സംഭാഷണത്തിന് മുമ്പാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ശുശ്രൂഷ അവസാനിക്കുകയാണ്. ഇതിനെ സംബന്ധിച്ച എല്ലാവരുടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. മൂടി ചെറിയ ഇവിടെ കൊണ്ടിരിക്കുക. അവിടെ മൊക്കല്ലേ അവിടെ അക്കരണ്ടി ഇങ്ങനെ തന്നെ അക്കരണ്ടി കമ്പി അങ്ങോട്ട്
I'm going to go to the hospital.